ചെയ്യാൻ ഒരുപാട് സാധാത്തുക്കളും മാലിന്യങ്ങളും നമുക്ക് വളരെ കടപ്പെട്ടവരുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഈ വേദിയിൽ നേരെ അവിടെ തുമ്പഴേക്ക് എത്രയോ വലിയ ജനാവലി, അതിനിടയിലൂടെ ശൈഖുനാ ഉസ്താദ് അവർകളും അവിടേക്ക് വന്ന സമയമായതുകൊണ്ട് നൂറുൽ ഉലമയുടെ ഭൗതിക ശരീരം അവസാനമായി ഒന്ന് കാണാനും അവിടെ ദുആയിൽ പങ്കെടുക്കാനും ഒക്കെ അവസരം ലഭിച്ചു. അല്ലാഹു തആല നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നമ്മുടെ സാദാത്തുക്കളുടെ ആലിമീങ്ങളുടെ തണലിലായി ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ഔലിയാക്കളെയും സാലിഹീങ്ങളെയും നമ്മൾ ഓർക്കുകയാണ്. അവരുടെ ചരിത്രവും ജീവിതവും ഒക്കെ നമ്മൾ പറയുകയാണ്. അതോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മഹാന്മാരെ നമ്മൾ ഓർക്കുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങ് പിരിഞ്ഞാൽ പോരാ. മഹാന്മാരെ അനുസ്മരിക്കലും അവരുടെ പ്രകീർത്തനങ്ങൾ ചൊല്ലലും എല്ലാ ലോകത്തും പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ്. അതോടൊപ്പം തന്നെ നാം ഒരു കാര്യം ആലോചിക്കണം, എന്തുകൊണ്ടാണ് ഈ മഹത്തുക്കൾ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ജനങ്ങൾ അവരെ ഓർത്തുകൊണ്ടിരിക്കുന്നത്? ഭൗതിക ലോകത്തെ ഭരണാധികാരികളെ ഓർക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടാവില്ല. ഈ ലോകത്തെ ഭരണാധികാരികളാവട്ടെ എത്ര വലിയ സ്ഥാനമാനമുള്ളവരാവട്ടെ അവരെയെല്ലാം കുറച്ചുനാൾ കഴിയുമ്പോൾ ജനങ്ങൾ മറക്കും. അതേസമയത്ത് ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരുടെ ഓർമ്മകൾ അവസാനിക്കില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം ഞാൻ കഴിഞ്ഞ വേദികളിലൊക്കെ ഓർമ്മപ്പെടുത്താറുണ്ട്. ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വലിയ വിജ്ഞാനികളിൽ ഒരാളായി നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ആളാണ്. സ്വതന്ത്ര ഭാരതത്തിലെ തുല്യതയില്ലാത്ത പ്രതിഭാശാലി APJ അബ്ദുൽ കലാം. അദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ ആമുഖത്തിൽ കാണാം, ദ ലേണസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും പഠിപ്പുള്ള ആൾ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, സ്വതന്ത്ര ഭാരതത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരാളെയും രാഷ്ട്രീയത്തിലും പ്രതിരോധത്തിലും ശാസ്ത്രത്തിലും ഈ മൂന്ന് മേഖലകളിൽ കൈകാര്യം ചെയ്ത ഒരാളെയും വേറെ കാണാനില്ല. അങ്ങനെയുള്ള വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം. ഇന്ത്യക്ക് ചെയ്ത സേവനങ്ങളിൽ അതുല്യമാണ്. വേറെ ആരെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ആ ബ്രെയിൻ യൂറോപ്പിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് കൂടുതൽ സാമ്പത്തിക ലക്ഷ്യം ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ APJ അബ്ദുൽ കലാമിന് ഇന്ത്യയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബുദ്ധിയും ചിന്തയും ഗവേഷണവും എല്ലാം ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു. ഭാര്യയും മക്കളും പോലുമില്ല, അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതം ഇന്ത്യക്ക് നൽകിയതാണ്. ഒരിക്കൽ പ്രധാനമന്ത്രി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മിനിസ്റ്റർ പദവിയിലേക്ക് വരണം. അദ്ദേഹം പിറ്റേന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഈ രാജ്യത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട ചില ഗവേഷണങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മിനിസ്റ്ററായാൽ ശാസ്ത്രീയ രംഗത്ത് ഇന്ത്യക്ക് വളരാനുള്ള ചില പടവുകൾ മാറ്റിവെക്കേണ്ടി വരും. അതുകൊണ്ട് രാജ്യത്തിന് കൂടുതൽ സേവനം ചെയ്യാൻ നല്ലത് ഞാനിപ്പോൾ മന്ത്രിയാകാതിരിക്കലാണ്. അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങളുടെ രാജ്യസ്നേഹത്തെ ഞാൻ പ്രശംസിക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവൽ ആവശ്യമായിരുന്നെങ്കിലും നിങ്ങളുടെ രാജ്യസ്നേഹത്തെയും രാജ്യത്തിന്റെ വികസനത്തെയും മുന്നിൽ വെച്ചുകൊണ്ട് തൽക്കാലം ഒഴിവാക്കി. പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റായി, പിന്നെയും ഒരിക്കൽ കൂടി ആകണമെന്ന് എല്ലാവരും ആഗ്രഹിച്ച ഒരു പ്രസിഡന്റാണത്. 2002-ൽ 2020-ലെ ഇന്ത്യ എങ്ങനെയാകണമെന്ന് മാപ്പ് വരച്ച രാജ്യസ്നേഹിയാണ്. ഇങ്ങനെയെല്ലാം സേവനം ചെയ്ത APJ അബ്ദുൽ കലാം ലോകത്തോട് വിട പറഞ്ഞിട്ട് 1ാമത്തെ അനുസ്മരണ വാർഷികം കഴിഞ്ഞു, 2ാമത്തത് ആയിട്ടില്ല. എന്നാൽ ഈ 1ാമത്തെ അനുസ്മരണ വാർഷികം എത്ര സ്ഥലത്ത് നടന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? രാജ്യത്തിന് ഇത്രയും വലിയ സേവനം ചെയ്ത ഒരു പ്രതിഭാശാലിയെ ഓർക്കാൻ ഇവിടെ വേദികൾ എത്രയാണുള്ളത്? വളരെ കുറഞ്ഞ വേദികൾ മാത്രം. അത് അദ്ദേഹത്തിന്റെ കുറവല്ല, ഭൗതികമായ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും എല്ലാം അത്രയേ ഉള്ളൂ. അതേ സമയത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മഹാനായ ശൈഖ് മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഈ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ എത്ര ആയിരക്കണക്കിന് വേദികളിലാണ് ഓർമ്മിക്കുകയും അനുസ്മരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ ആലപ്പുഴ ജില്ലയിലെ വന്നികപ്പള്ളിയിൽ ഒരു ജീലാനി പ്രോഗ്രാമിലാണ് പങ്കെടുത്തത്. അതുപോലെ ഓരോ ദിവസവും മാസം കഴിഞ്ഞാൽ തുടരെയാണ്. മഹാനായ ശൈഖ് മുഈദ്ദീൻ തങ്ങളുടെ പേരിൽ കേരളത്തിൽ എത്രയെല്ലാം ദീനീ സംരംഭങ്ങളാണ്, ഖാദിരിയ മജ്ലിസുകൾ, ജീലാനി സദസ്സുകൾ, അതുപോലെ തന്നെ ഖാദിരിയ വേദികൾ എല്ലാം ഉണ്ടല്ലോ. ഇത് ആത്മീയമായ വ്യക്തിത്വങ്ങൾക്ക് അല്ലാഹു തആല വെച്ചിട്ടുള്ള സ്ഥാനമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ അഭിമാനത്തോടുകൂടി നമ്മളെ പ്രതിനിധാനം ചെയ്ത ഇ അഹമ്മദ് സാഹബ് കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞു. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ അടുത്ത ദിവസങ്ങളിൽ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഒരുപാട് സേവനങ്ങൾ, അന്താരാഷ്ട്ര ഇടപാടുകൾ, ഇതെല്ലാം നമ്മൾ വായിക്കുകയുണ്ടായി. ഇനി അതുപോലെ ഒരു വായന എപ്പോഴാണ് ഉണ്ടാവുക? ഒരിക്കലും നിങ്ങൾ ഞങ്ങളിൽ നിന്ന് മരിക്കില്ല എന്ന് എല്ലാവരെ കുറിച്ചും നമ്മൾ ബോർഡ് വെക്കും. അത് APJ ആയാലും ഇ അഹമ്മദ് സാഹിബായാലും പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റ് ആയാലും കഴിഞ്ഞു പോകുന്ന ഏത് രാജാവായാലും ഭരണാധികാരിയായാലും എല്ലാവരെ കുറിച്ചും പറയും, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് മരിക്കില്ല. അത് ഉപചാരത്തോടെയുള്ള നമ്മുടെ ഒരു ആഗ്രഹം മാത്രമാണ്. ആ ഓർമ്മകളെല്ലാം ഇവിടെ മരിക്കും. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ ആത്മീയമായ വഴി തെരഞ്ഞെടുത്ത മഹത്തുക്കളെ ലോകം മറക്കാൻ അനുവദിക്കില്ല. കാരണം എന്താണ്? ആകാശത്തും മേലും ഭൂമിക്കു താഴെയും അവരെ കൊടി നീളം മത്തീരെ ഉള്ളോവർ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മീയമായ ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതി കരഗതമാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുള്ള ഇഷ്ടം വാനലോകത്തെ അവന്റെ മലക്കുകളുടെ ഖൽബിൽ ഇട്ടുകൊടുക്കും, മലക്കുകൾക്കിടയിൽ ഇട്ടുകൊടുക്കും. അവരെ കുറിച്ചുള്ള ശ്രുതി വാനലോകത്തെ മുഴുവനും പ്രചരിക്കുകയാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു ദാസനെ ഇഷ്ടപ്പെട്ടാൽ ആ അടിമയെ കുറിച്ചുള്ള ഓർമ്മയും സ്നേഹവും ഭൂമിലോകത്തുള്ള അടിമകളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കും. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചുകൂടി അല്ലെങ്കിൽ ഇതുപോലെയുള്ള സദസ്സുകളിൽ ഷെയ്ഖ് ജീലാനി തങ്ങളെ ഓർക്കുന്നത് അവിടുത്തെ പൗത്രന്മാരെന്ന നിലക്ക് വലിയുപ്പയെ ഓർക്കുകയല്ല, പേരക്കുട്ടികൾ എന്ന നിലക്ക് ഉപ്പാപ്പാനെ ഓർക്കുകയല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ ഇട്ടുതന്നു ഒരു സ്നേഹം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഷെയ്ഖ് ജീലാനി തങ്ങളോടുള്ള ഒരു ബഹുമാനം, ഒരു സ്നേഹം അല്ലാഹു തആല വിശ്വാസികളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തു. അതുകൊണ്ടാണ് ആളുകൾ സ്നേഹിക്കുകയും ആദരിക്കുകയും പ്രകീർത്തിക്കുകയും അവദാനങ്ങൾ പറയുകയും അനുസ്മരണ വേദികൾ ഒരുക്കുകയും എല്ലാ മാസവും അവിടുന്ന് പതിവാക്കി തന്ന വലീഫകൾ, പ്രകീർത്തനങ്ങൾ ചൊല്ലുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അംഗീകാരമാണ്. ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഒരാൾ എത്ര ഉയർന്നാലും അതിനൊരു പരിധിയുണ്ട്. ഭൗതികമായ സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, അംഗീകാരങ്ങൾ അതെല്ലാം നശിച്ചു പോകുന്നതാണ്. അതേസമയത്ത് ആത്മീയമായ സ്ഥാനമാനങ്ങൾ അതൊരിക്കലും ഒടുങ്ങാത്തതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 1000 കൊല്ലം മുമ്പ് ജീവിച്ച ഒരുപാട് മഹത്തുക്കളുടെ പേരുകൾ, അവരുടെ ചരിത്രം ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ അവരുടെ കാലത്തെ ഭരണാധികാരികൾ ആരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഉദാഹരണമായി ഇമാമുൽ ശാഫഈ റളിയല്ലാഹു അൻഹുവിനെ 1000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മഹാനല്ലേ. അറിയാത്ത ആരെങ്കിലും ഇവിടെയുണ്ടോ? ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ അറിയാത്ത ആരാണ് ഇവിടെ ഉള്ളത്? എന്നാൽ ആ ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഭരണാധികാരി ആരായിരുന്നു? ഈ സദസ്സിൽ എത്ര പേർക്കറിയാം? അന്ന് ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹു പള്ളിയുടെ മൂലയിൽ ഓതിപ്പടിച്ച ഒരു മുത്തഅല്ലിമാണ്. മക്കത്തെ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ, പിന്നീട് ഖാദിയായി, പിന്നീട് ഈജിപ്തിൽ, ഇടയിൽ ബഗ്ദാദിൽ, ഇപ്പോൾ ഈജിപ്തിൽ വിശ്രമിക്കുന്നു. ആ മഹാനായ ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ കാലത്ത് വളരെ ലളിതമായി ജീവിച്ച മഹാനാണ്, വളരെ ദാരിദ്ര്യങ്ങൾ അനുഭവിച്ച മഹാനാണ്. ആ മഹാനായ ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരാരും ഇവിടെയില്ല. എന്നാൽ അന്ന് കൊട്ടാരത്തിൽ ജീവിച്ച, ഒരുപക്ഷെ നാണയത്തിൽ ഫോട്ടോ ഉണ്ടായിരുന്ന, അന്ന് ഒരുപാട് പട്ടാളങ്ങൾ സേവനം ചെയ്ത, വെപ്പാട്ടികൾ അകമ്പടി സേവിച്ച അന്നത്തെ ഭരണാധികാരി ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? അറിയുന്നവര് ചിലപ്പോ 1-2 വിദ്യാർത്ഥികൾ ഉണ്ടാവും. അതും തന്നെ ചിലപ്പോ ഒരു ബുക്കൊക്കെ നോക്കിയിട്ട് ചിലപ്പം പറയാൻ കഴിയും. കാണാതെ ഓർമ്മയുള്ളവരെ കാണാൻ സാധ്യത കുറവാണ്. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരാരാണ്? എല്ലാവർക്കും അറിയാം, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഒരുപാട് ത്യാഗം അനുഭവിച്ചു. എന്നാൽ ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഭരണാധികാരികൾ ആരാണ്? ഇവിടെയുള്ളവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇതുപോലെയാണ് നാളത്തെ കാലം. ഇന്നത്തെ ആലിമീങ്ങളെ നാളത്തെ ജനങ്ങൾ ഓർക്കും, ഇന്നത്തെ മുത്തഖീങ്ങളെ നാളത്തെ ജനങ്ങൾ ഓർക്കും, ഇന്നത്തെ സ്വാലിഹീങ്ങളെ നാളത്തെ ജനങ്ങൾ ഓർക്കും. ഇന്നത്തെ ഭരണാധികാരികളെ ജനങ്ങൾക്ക് ഓർമ്മ വേണം എന്നില്ല. ഈ കേരളത്തിൽ എത്രമാത്രം ഭരണാധികാരികൾ കഴിഞ്ഞുപോയി. മലബാറിൽ നാടിനെ ഞെട്ടിത്തെരിപ്പിച്ച സാമ്രാട്ടുക്കളോ, നാട്ടുകാരെ മുഴുവനും വിരൽത്തുമ്പ് കൊണ്ട് നിയന്ത്രിച്ച കാരണവന്മാരോ, നാടുവാഴികളോ എല്ലാം കഴിഞ്ഞുപോയി. എന്നാൽ മഹാനായ സയ്യിദ് അലവി മമ്പുറം തങ്ങളുടെ മുറ്റത്ത് എല്ലാ ദിവസവും ജനനിബിഡമാണ്. എല്ലാ വ്യാഴാഴ്ചയും 1000 കണക്കിനാളുകൾ എന്ന് പറയാം. മഹാനരായ മമ്പുറം തങ്ങളുടെ മുറ്റത്ത് വരികയാണ്. എന്നാൽ മഹാനവറുകൾക്ക് ശേഷം എത്രയെത്ര ഭരണാധികാരികൾ കഴിഞ്ഞുപോയി. അവര് എവിടെ കിടക്കുന്നു എന്ന് പോലും ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇതാണ് ഭൗതികവും ആത്മീയവും തമ്മിലുള്ള വ്യത്യാസം. താൽക്കാലികമായ ജാടകൾ ഭൗതിക ഭരണാധികാരത്തിനുണ്ടാവാം, താൽക്കാലിക ഭരണാധികാരിക്കുണ്ടാവാം. Rajyate Barikunna Rajavino Baranadhikariko Yellam Thalkaligamaya Adhyathamundagam Angigaramundagam Adhe Samayatha Anandamaya Vilasamennu Parayunnathu Adu Allahuvine Arinja Aalimingalkanu Aarifingalkanu Muttaqingalkanu Adana Quran Chodikkunnathu قل هل يستوي الذين يعلمون والذين لا يعلمون ചോദിക്കുക നബിയേ അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ അല്ല ഒരിക്കലും അല്ല അറിവും ആത്മീയതയുമുള്ള ആളുകളെ വെല്ലാൻ ഇവിടെ ആരും ഇല്ല ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിച്ചെന്നു വന്നേക്കാം ഒരുപാട് കഷ്ടതകൾ അവർ അനുഭവിക്കുന്നു വന്നേക്കാം മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് വളരെ ലളിതമായ ജീവിതം നയിച്ച ആളാണ് പഠനത്തിനു വേണ്ടി ഇറാഖിലെ ബഗ്ദാദിലേക്ക് വന്ന മഹാനാണ് വളരെയേറെ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചവരാണ് അന്നത്തെ ഭരണാധികാരികൾ ചീറിപ്പാറുന്ന വാഹനങ്ങളിൽ സഞ്ചരിച്ചവരുണ്ട് മാനം മുട്ടുന്ന കൊട്ടാരത്തിൽ കഴിഞ്ഞവരുണ്ട് മഹാനവറുകൾ അവിടെയുള്ള മുസാഫിർ ഖാനയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ട് വളരെയേറെ ലളിതമായ ജീവിതം നയിച്ച മഹാനാണ് എന്നാൽ പിൽക്കാലത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്ത് വലിയ അംഗീകാരത്തിലേക്ക് എത്തിയപ്പോൾ ഒരു ഭരണാധികാരിക്കും പിടിച്ചാൽ കിട്ടാത്ത വലിയ സ്ഥാനമാണ് ആത്മീയ ലോകത്തെ മഹാനവർക്ക് ലഭിച്ചത് കേരളത്തിൽ ഷെയ്ഖ് ജീലാനി തങ്ങളെ ഇത്രമേൽ ഓർക്കാനുള്ള ഒരു കാരണം എന്താണ് ഇവിടത്തെ ഇസ്ലാമിക ദഅവത്തിൽ ഏറ്റവും വലിയ ദൗത്യം നിർവഹിച്ച മഹാന്മാരിൽ ഒരാളാണ് ഷെയ്ഖ് ജീലാനി തങ്ങൾ അഥവാ അവിടുത്തെ മുരീദുമാർ ഖാദിരിയ തരീഖത്തിലെ അവിടുത്തെ മുരീദുമാർ ഈ കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വളരെയേറെ കഷ്ടപ്പെട്ടവരാണ് വളരെ അധ്വാനിച്ചവരാണ് അവർ ഈ നാട്ടിൽ വന്ന് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണം അവർ നടത്തി ചെറിയ ചെറിയ മുസാഫിർ ഖാനകളിൽ അതുപോലെ തന്നെ അങ്ങ് വെളിയങ്കോട് മുതൽ തെക്കോട്ട് പോയാൽ നിസ്കാര പള്ളികൾക്ക് സാധാരണ പറയുന്നത് തൈക്കാവ് എന്നാണ് ഇവിടെയൊക്കെ സ്രാമ്പിയ എന്ന് പറയും അങ്ങ് മലേഷ്യയിലാണെങ്കിൽ സൂറാവു എന്ന് പറയും തെക്കൻ കേരളത്തിലാണെങ്കിൽ തൈക്കാവ് എന്ന് പറയും അതിന്റെ അടിസ്ഥാനം ഏതാണ് തഖിയാവ് എന്നാണ് തഖിയാവ് എന്നത് തഖ്വയിൽ നിന്ന് വന്നതാണ് ആത്മീയ വഴിയിൽ കഴിയുന്ന ആളുകൾ ദിക്ർ ചൊല്ലാനും ഔറാദുകൾ ചൊല്ലാനും വലീഫകൾ വീടാനും ഇബാദത്തിൽ കഴിയാനും ഒത്തുകൂടുന്ന ചെറിയ നിസ്കാര പള്ളികൾക്കാണ് തഖിയാവ് എന്ന് പറയുന്നത് അതാണ് പിൽക്കാലത്ത് തൈക്കാവ് എന്ന് അറിയപ്പെട്ടത് ഞങ്ങളുടെ നാട്ടിലൊക്കെ നിസ്കാര പള്ളികൾക്ക് തൈക്കാവ് എന്ന് പറയും അല്ലെങ്കിൽ തൈക്കാ പള്ളി എന്ന് പറയും അത് അങ്ങനെ തഖ്വയിൽ നിന്ന് വന്നതാണ് ഇരിക്കട്ടെ അങ്ങനെ ചെറിയ ചെറിയ നിസ്കാര പള്ളികളും ജുമുഅത്ത് പള്ളികളും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഖാദിരിയ തരീഖത്തിലെ മഹാന്മാരായ മുരീദന്മാർ അവരവരുടെ ദീനീ ദഅവത്ത് നടത്തിയപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് മാർഗദർശനം നൽകാനായി അതുകൊണ്ടാണ് 500 കൊല്ലം മുമ്പ് രചിച്ച അറബി മലയാളത്തിലെ മുഹീദ്ദീൻ മാല ഇന്നും ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാനവർകൾക്കുള്ള പ്രാധാന്യമാണ് ഇന്ന് ചില ആളുകൾക്ക് അതിന്റെ മഹത്വം അറിയില്ല യഥാർത്ഥത്തിൽ മുഹീദ്ദീൻ മാല എന്ന് പറയുന്നത് സാഹിത്യരംഗത്ത് അനിഷേധ്യമായ ഒരു സൃഷ്ടിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെയുള്ള ആളുകൾ ഇന്ന് മുഹീദ്ദീൻ മാലയെ അധികരിച്ചുകൊണ്ട് പഠനം നടത്തുകയാണ് ബ്രിസ്ബണിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ മൗലിദിനെ കുറിച്ച് ഒരു പേപ്പർ അവതരിപ്പിക്കാനുള്ള ഗവേഷണ വിദ്യാർത്ഥി ഒരിക്കൽ 1-2 മാസം മുമ്പ് എന്റെ അടുക്കൽ വന്നു അദ്ദേഹം മംഗൂസ് മൗലിദിനെ കുറിച്ചുള്ള പേപ്പറാണ് ബ്രിസ്ബണിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മംഗൂസ് മൗലിദ് രചിച്ച സാഹചര്യം, അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം, അതിന്റെ രചനാ പശ്ചാത്തലം, അന്നത്തെ സാമൂഹിക സാഹചര്യം, ഇതെല്ലാം പലരോടും അന്വേഷിച്ച് പഠിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ അടുക്കൽ വന്നതാണ്. അദ്ദേഹം ഒരു മുസ്ലിയാരല്ല, തീർത്തും ഒരു യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളറാണ്. അദ്ദേഹത്തോട് ഞാൻ കുറെ നേരം എനിക്കറിയുന്ന ചില കാര്യങ്ങൾ മഹാനരായ നെല്ലിക്കുത്ത് മുഹമ്മദ് അലി ഉസ്താദ് അവരുകൾ, അള്ളാഹു അവിടുത്തെ പാരത്രിക പദവികൾ ഉയർത്തി കൊടുക്കട്ടെ, ഒരു സഞ്ചരിക്കുന്ന വിജ്ഞാനകോശമായിരുന്നു. ഞങ്ങൾ ബുഖാരിയിൽ പഠിക്കുന്ന കാലത്ത് ഉസ്താദിന്റെ വീട്ടിൽ പോയി പലതും കേട്ടു പഠിച്ചിട്ടുണ്ട്. അത്തരം ചെറിയ കാര്യങ്ങളെ എനിക്കറിയൂ. ഞാൻ അദ്ദേഹത്തോടത് ഷെയർ ചെയ്തു. അങ്ങനെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മലബാറിലെ അറബി, മലയാളം, അറബി സാഹിത്യങ്ങളെ കുറിച്ചെല്ലാം വിവിധങ്ങളായ ജർമ്മനിയിലും അടക്കമുള്ള വിവിധ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ ഗവേഷണം നടക്കുന്നുണ്ട്. മൊഹീദ്ദീമാലയെ കുറിച്ച് എത്രയോ തീസീസുകൾ, എത്രയോ റിസർച്ച് പേപ്പറുകൾ വന്നു കഴിഞ്ഞു. ഞാനിപ്പോൾ മംഗൂസ് മൗലിദിനെ കുറിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ അശ്രദ്ധമാകുമ്പോഴും ലോക യൂണിവേഴ്സിറ്റികളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അക്കാഡമിക് ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗവേഷണം നടക്കുകയാണ്. അതിൽ മലയാളി മുസ്ലിങ്ങളുടെ, മലബാറിലെ മുസ്ലിങ്ങളുടെ സാഹിത്യ അഭിരുചി ലോകത്തോളം വാഴ്ത്താൻ കഴിഞ്ഞ ഒരു കൃതിയാണ് മൊഹീദ്ദീമാല എന്ന് പറയുന്നത്. മലയാളത്തിന് ലിപി വരുന്നതിന് മുമ്പ് ഇവിടെയുള്ളവരെ അക്ഷരാഭ്യാസമുള്ളവരാക്കി അടുക്കളയിലെ ഉമ്മയ്ക്ക് പോലും സഫലമാല പാടാനറിയാം, നഫീസത്തുമാല പാടാനറിയാം, മൊഹീദ്ദീമാല ചൊല്ലാനറിയാം. ആ ഉമ്മമാരെ പോലും അക്ഷരാഭ്യാസം നൽകിയത് അന്നത്തെ സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങളാണ്, പുത്തൻ പ്രസ്ഥാനങ്ങളല്ല. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ചരിത്രമാണ്. ചിലര് വിചാരിക്കും ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇവിടെ സ്കൂൾ ഉണ്ടായത്, ഞങ്ങളാണ് ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നത്, ഞങ്ങളാണ് ഇവിടെ സ്ത്രീകളെ പഠിപ്പിച്ചത് എന്നെല്ലാം പറയാൻ പല പ്രസ്ഥാനങ്ങളും ഇവിടെ വരും. അതുകൊണ്ടാണ് ഇൻഷാ അള്ളാ 3, 4, 5 തീയതികളിൽ മാർച്ച് മാസം തൃശൂരിൽ നടക്കുന്ന ഉലമാ കോൺഫറൻസിന്റെ പ്രമേയം കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന്റെ പുതിയ ചരിത്രത്തെ കുറിച്ച്, പണ്ഡിതന്മാരുടെ സേവനത്തെ കുറിച്ചാണ് നമ്മുടെ പ്രമേയം മുന്നോട്ട് വെച്ച് സംസാരിക്കുന്നത്. ഇരിക്കട്ടെ, ഇങ്ങനെയുള്ള ലോകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രകീർത്തന കാവ്യമാണ് മൊഹീദ്ദീമാല എന്നത്. ആ മൊഹീദ്ദീമാലയിലൂടെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. ആരാണ് ശൈഖ് ജീലാനി തങ്ങളെന്ന്? മഹാനവറുകൾ നവോത്ഥാന നായകനായിരുന്നു എന്നതിൽ ലോകത്തിനും വിശേഷിക്കാൻ കഴിയില്ല. മൗലിദും മാലയും എന്ന് പറയുന്ന ആളുകൾക്കും ചരിത്രപരമായ വ്യക്തിത്വത്തെ നിഷേധിക്കാൻ കഴിയില്ല, അവിടെ മറക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള മഹാനായ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ച് കോഴിക്കോട് ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനും ആത്മജ്ഞാനിയും വലിയ മുന്നേറ്റത്തിന്റെ നവോത്ഥാന നായകനുമായിരുന്ന കോഴിക്കോട് ഖാദി അവറുകൾ എഴുതിയ പ്രകീർത്തന കാവ്യമാണ് മൊഹീദ്ദീമാല. ഇന്ന് ചില ആള് പറയും അതൊന്നും ഒരു അടിസ്ഥാനമില്ലാത്തതാണ്. മൊഹീദ്ദീമാല എഴുതിയ കാലം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പ്രമാണത്തോടു കൂടി എഴുതിയത്. കാരണം കോഴിക്കോട് ഖാദി അവർകൾ മൊഹീദ്ദീമാല എഴുതുന്ന കാലം പൊന്നാനിയിൽ മഖ്ദൂമമാര് ജീവിക്കുന്ന കാലമാണ്. കോഴിക്കോട്ടിരുന്നിട്ട് എന്തെങ്കിലും പൊട്ടത്തിൽ എഴുതിയാൽ പൊന്നാനിത്തെ മഖ്ദൂമിയങ്ങൾ വിടൂല. അവര് ലോകത്ത് മുഴുവനും അറിവ് പ്രചരിപ്പിച്ച മഹാന്മാരാ. അവര് മക്കത്തുനിന്ന് ഇൽമ പഠിച്ചിട്ട് ലോകത്തേക്ക് ഇൽമിന്റെ ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്ത മഹാന്മാരാണ്. ഫത്ഹുൽ മുഈനിലൂടെ, അൽഫിയുടെ വ്യാഖ്യാനത്തിലൂടെ, ഇർഷാദുൽ ഇബാദിലൂടെ, മുർഷിദുൽ തുല്ലാബിലൂടെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ ലോകത്തേക്ക് ഇന്നും ഫത്ഹുൽ മുഈൻ ഏതെല്ലാം രാജ്യത്ത് ദർസ് നടത്തുന്ന കിതാബാണെന്നറിയോ? മലബാർ എന്ന് എഴുതിയ ഫത്ഹുൽ മുഈനെ. Adine Malaysia, Indonesia, Kachandrinyale, Malayu, Bashilum, Indonesia, Java, Bashiloke, Muhidima, Fatuhul Moin, the Darsundu. Adinda Padipul Ningal Kilebikum Atrayum Yabagama, Idarsunar Tapadanadar Saudi Arabia, Allah Sailul Alimingal Avade, Jivichir in the Vili, Panditana, Muhammad Doga and Dangal Mahana Vargale, Shishin Mariorical, Kerala Tilwando. അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ വലിയ ഉസ്താദ് നമ്മളെ നാട്ടിൽ ഉള്ളാളത്ത് പാപ്പാനെയൊക്കെ കാണും പോലെ കണ്ടിരുന്ന സമീപകാലത്തെ വഫാത്തായി പോയ വലിയ മഹാനാണ് അഹ്മദ് ദൗഗാൻ തങ്ങൾ മഹാനവർകളൊക്കെ ഫത്ഹുൽ മുഈൻ ദർസ് നടത്തുന്നതിനു മുൻപ് പറയും പോലും അല്ലാഹുമ്മ അഈൻ യാ മുഈൻ അലാ ഫത്ഹുൽ മുഈൻ എന്ന് ചൊല്ലിയിട്ടാണ് ഒരു ഫത്ഹുൽ മുഈൻ ദർസ് നടത്തുക എവിടെ സൗദി അറേബ്യയിലെ അൽ ഹസയിൽ അൽ ഹസക്കാരായ ആളുകൾ ഇതിന്റെ സദസ്സിലുണ്ട് നേരത്തെ അവിടുന്ന് കണ്ടു പരിചയപ്പെട്ടു അവിടെ ഇൻ ദർസ് നടത്തുന്നുണ്ട് നമ്മുടെ ഫത്ഹുൽ മുഈൻ ഇവിടെ വന്ന ബഹുമാനപ്പെട്ട കരിങ്ങപ്പാറ ഉസ്താദിന്റെയും സയ്യിദ് അലി ഉസ്താദിന്റെയും ഒക്കെ അടിക്കുറിപ്പുകൾ കണ്ടുകൊണ്ട് അവർ അത്ഭുതം പ്രകടിപ്പിക്കുകയും അതിന്റെ കോപ്പികൾ അവർ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഇരിക്കട്ടെ അങ്ങനെയുള്ള വലിയ രചനകൾ ലോകത്തേക്ക് നൽകിയ മഹാന്മാരാണ് മഖ്ദൂമിയങ്ങൾ ആ മഖ്ദൂമിയങ്ങളുടെ കാലത്തെങ്ങാനും കോഴിക്കോടിരുന്ന ഒരു ഖാദി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതിയാൽ അവൻ ഇടപെടാതിരിക്കില്ല അവൻ അതിനെ സമരം ചെയ്യും അതിനു മാത്രം കരുത്തുള്ള പണ്ഡിതന്മാരാണ് അവർ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷാ തങ്ങൾ ശീഈ ചിന്തകളുമായി വന്നപ്പോൾ അന്നത്തെ പൊന്നാനി പണ്ഡിതന്മാരുടെ പ്രതിനിധിയാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങൾ മമ്മിക്കുട്ടി ഖാദി അവരുടെ മുരീദാണ് ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ അവിടെ ദർസ് നടത്തിയ തങ്ങൾ അവരുടെ പവേദിയിലുണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾ അക്കാലത്തെ കൊണ്ടോട്ടി തങ്ങന്മാർ ശീഈ വിചാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ കൊണ്ടോട്ടിയിലുള്ള ആളുകൾ ചൊല്ലി മുഹമ്മദ് ഷാ വലിയുള്ളാഹ് മുരീദന്മാർ കദാബില്ലാഹ് എന്ന് ചൊല്ലിയപ്പോൾ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ അവിടുന്ന് പടവാൾ ഉയർത്തി മുഹമ്മദ് ഷാ വലിയല്ലാഹ് മുരീദന്മാർ കദാബുണ്ട് എന്ന് പറഞ്ഞിട്ട് ശൈഖിന് സുജൂദ് ചെയ്യുന്നതിനെതിരെ ഗ്രന്ഥവും കവിതയും എല്ലാം എഴുതി ആ കാലഘട്ടത്തിൽ പൊന്നാനി താലിമീങ്ങൾ കൊണ്ടോട്ടിയിൽ വന്ന തെറ്റായ ചിന്തകൾക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ട് എന്നേക്കാൾ അതറിയുന്ന കാരണവന്മാർ ഈ സദസ്സിലുണ്ടാവും ഞാൻ കൊണ്ടോട്ടി ബുഖാരിയിൽ 10 കൊല്ലം പഠിച്ച ആളാണ് അതുകൊണ്ട് കുറച്ചൊക്കെ അവിടുന്ന് കേട്ടെനിക്ക് പരിചയമുണ്ട് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് മുഹമ്മദ് ഉസ്താദ് അവർ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് അതിന്റെ ചരിത്രങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു ഇരിക്കട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ അങ്ങനെ പൊന്നാനി താലിമീങ്ങൾ ജീവിച്ചിരിക്കുമ്പോ കോഴിക്കോട് നിന്നിട്ട് ഒരാൾക്ക് അടിസ്ഥാനമില്ലാത്ത ഒരു കവിത എഴുതാൻ പറ്റില്ല ഖുർആനും സുന്നത്തും ഇസ്ലാമിക പ്രമാണങ്ങളും ആധികാരികമായി അറിയുന്ന മഹാന്മാരായ മഖ്ദൂമമാർ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ അതുപോലെ തന്നെ അന്ന് ലോകത്തറിയപ്പെടുന്ന വലിയ മഹാന്മാർ ഫത്ഹുൽ മുഈനിന് വ്യാഖ്യാനം എഴുതിയത് ആരാണ് മക്കയിലുള്ള വലിയ ആലിമീങ്ങളാണ് അത്തരം വലിയ മഹാന്മാരായ ആലിമീങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഖാദി മുഹമ്മദ് അവർകൾ കവിത എഴുതുന്നത് ആ കവിതയിൽ മഹാനവർകൾ സ്വന്തമായി ഒന്നും എഴുതിയിട്ടില്ല അതുതന്നെ ആ മാലയിൽ നമുക്ക് പഠിക്കാവുന്നതാണ് മഹാനവർകൾ പറഞ്ഞില്ലേ കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ കോഴിക്കോടത്തൂറ തന്നിൽ പിറന്നോവർ ഖാലി മുഹമ്മദ എന്ന് പേരുള്ളോവർ ഇന്നത്തെ പോലെയല്ല അന്നത്തെ ഖാദിമാർ അന്ന് വലിയ അവഗാഹമുള്ളവരാണ് ഖാദിമാരായി വരുന്നത് ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല ഖാദിയാണ് എന്നത് തന്നെ അവിടുത്തെ ഒരു വ്യക്തിത്വത്തിന്റെ വിലാസമാണ് രണ്ടാമത്തതോ അറബിയിൽ നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് ആധികാരികമായി അറിവുള്ള മഹാനാണ് ആ മുഹീദ്ദീൻ മാലയുടെ തുടക്കത്തിൽ തന്നെ കാണാം അവർ ചൊന്നേ ബൈത്തീന്നും ബഹജാക്കി താബീന്നും അങ്ങിനെ തക്മീല തന്നിന്നും ചൊന്നോവർ. എന്റെ ഈ മുഹീദ്ദീൻ മാലയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അവലംബമുള്ള കാര്യങ്ങളാണ്, അല്ലാതെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളല്ല. ഞാൻ ഈ പറയുന്നതിന് മുഴുവനും റഫറൻസ് ഉണ്ട്. എന്റെ വകയായി ഒന്നും ഈ മാലയിൽ ഇല്ല. എവിടുന്നാണ് ഈ മാലയിലുള്ള മുഴുവൻ വിഷയങ്ങളും? ഒന്നാമതായി മഹാനവറുകൾ പറഞ്ഞു, അവർ ചൊന്നേ ബൈത്തി എന്നും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയ ബൈത്തുകളുണ്ട്. ആ ബൈത്തിൽ നിന്നാണ് ഇതിലെ ആശയങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഖാലി മുഹമ്മദ് അവറുകൾ ഉത്തരവാദിയല്ല, മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞതാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങളോ ലോകത്തെ നവോത്ഥാന നായകനാണെന്ന് ഇബ്നു തൈമിയ്യ വരെയും അംഗീകരിച്ചതാണ്. ഇരിക്കട്ടെ, പിന്നെയോ അവർ ചൊന്നേ ബൈത്തീന്നും ബഹജാ കിതാബീന്നും. ബഹജ കിതാബ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ബഹജത്തുൽ അസ്റാർ എന്ന കിതാബാണ്. അതെഴുതിയത് ആരാണ്? ബഹുമാനപ്പെട്ട അലി ശത്നൂഫി റളിയല്ലാഹു അൻഹു ആണ്. ആ അലി ശത്നൂഫി ആരാണ്? നീതിമാനും ആധികാരികതയുമുള്ള പണ്ഡിതനാണ് എന്ന് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമാകുന്ന ഫത്ഹുൽ ബാരിയുടെ രചയിതാവായ അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അദ്ദുററുൽ കാമിന എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മുഹീദ്ദീൻ ശൈഖിന്റെ ബൈത്തിൽ നിന്നാണ്. ഉത്തരവാദി കോഴിക്കോട് ഖാദി അവറുകളല്ല. വേറെ കുറെ കാര്യങ്ങൾ ബഹജത്തുൽ അസ്റാറിൽ നിന്നാണ്. അതെഴുതിയ മഹാൻ ലോകോത്തരമായി സ്വീകരിക്കപ്പെടുന്ന മഹാനാണ് എന്ന് ഫത്ഹുൽ ബാരിയുടെ രചയിതാവ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ. ഇബ്നു ഹജർ തങ്ങൾ ആരാണ്? ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ഹാഫിൾ എന്നറിയപ്പെടുന്ന മഹാൻ. സഹീഹുൽ ബുഖാരിക്ക് ഇന്നേ വരെയും എഴുതപ്പെട്ട വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും സ്വീകാര്യവും ആധികാരികവുമായ വ്യാഖ്യാനമാണ് ഫത്ഹുൽ ബാരി. അതിന്റെ രചയിതാവാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ഇരിക്കട്ടെ, ഇനി മൂന്നാമത്തെ അവലംബം ഏതാണ്? അവർ ചൊന്നേ ബൈത്തീന്നും ബഹജാ കിതാബീന്നും അങ്ങിനെ തക്മീല. തക്മില എന്ന് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ശിഷ്യന്മാർക്ക് നൽകിയ ഒരു ഉപദേശമുണ്ട്. അതിൽ നിന്നാണ് അപ്പൊ മുഹീദ്ദീൻ മാലയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ മൂന്നാലൊരു റഫറൻസിൽ നിന്നാണ്, മൂന്നാലൊരു അവലംബത്തിൽ നിന്നാണ്. ഈ അവലംബങ്ങളിൽ നിന്നാണ് മുഹീദ്ദീൻ മാല എഴുതിയിട്ടുള്ളത്. മുഹീദ്ദീൻ മാലയിലെ ഏകദേശം ആശയങ്ങളെല്ലാം അറബിയിൽ ഖുതുബിയ്യത്തിലുണ്ട്. വിശദീകരിക്കാനും പ്രമാണങ്ങൾ ഉദ്ധരിക്കാനുമുള്ള സമയങ്ങൾ ഇല്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഉദാഹരണമായി ഞാൻ ഒന്ന് പറയാം. മുഹീദ്ദീൻ മാലയിൽ നമ്മൾ ചൊല്ലുവല്ലോ, കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂസാതെ കൂകിപ്പ റപ്പിച്ച് വിട്ടോവർ. നമുക്കെല്ലാം അറിയുന്ന വരിയാണ്. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകളെ പറയുമ്പോ വിചാരിക്കും മുഹീദ്ദീൻ ശൈഖിന്റെ പണി എവിടെ കോഴി അർത്താലും അതിന്റെ എല്ലെടുത്തിട്ട് ഇങ്ങനെ പറപ്പിക്കലായിരുന്നു. അല്ല, പിന്നെന്താണ്? ഇതൊരു സംഭവമാണ്. ഈ സംഭവം എവിടെയുള്ളതാണ്? കോഴിക്കോട് ഖാദി ഉണ്ടാക്കിയതാണോ? അല്ല. പിന്നെ എവിടെയുള്ളതാണ്? ബഹജത്തുൽ അസ്റാർ എന്ന കിതാബിന്റെ 110-ാമത്തെ പേജിലുള്ളതാണ്. എന്തേ അതിൽ പറഞ്ഞത്? മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അതാ അവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവിടുത്തെ മുരീദന്മാരിൽ ഒരാളെ ആ മുരീദിന്റെ ഉമ്മ കാണാൻ വന്നു. നോക്കിയപ്പോൾ അവിടുത്തെ മകൻ ഉണക്ക റൊട്ടിയുമായി പോരാട്ടത്തിലാണ്. ഉസ്താദാണെങ്കിലോ നല്ല ചിക്കൻ കറിയും റൊട്ടിയും കഴിക്കുകയാണ്. അപ്പോൾ ഉമ്മയ്ക്കൊരു മാനസികമായ പ്രയാസം. അങ്ങനെയാണ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ പിന്നീട് നേടാനുള്ള ഡിഗ്രിക്കനുസരിച്ച് പ്രയാസമുണ്ടാകും. നമ്മുടെ CRPF ക്യാമ്പുകളിൽ പോലീസ് ആകാൻ വേണ്ടി പരിശീലിക്കുന്ന ആളുകൾ എത്രയെത്ര ത്യാഗം സഹിച്ചിട്ടാണ് അവർക്ക് പോലീസ് ആകാൻ കഴിയുന്നത് കിട്ടാനുള്ള ജോലിക്കനുസരിച്ച് ചെയ്യുന്ന പഠനത്തിന് പ്രയാസമുണ്ടാകും ഏറ്റവും ഉയർന്ന സിവിൽ പദവിയാണ് IAS ആ IAS കാരണവാൻ എത്രമാത്രം കഷ്ടപ്പാടാണ് സഹിക്കേണ്ടത് ഒരാൾ ഡോക്ടർ ആവാൻ അയാൾ എത്ര കഷ്ടപ്പാട് സഹിക്കണം ആ അധ്വാനത്തിലൂടെയല്ലേ അയാൾ പരിശീലനം നേടി നമ്മൾ കാണുമ്പോൾ ഡോക്ടർക്ക് നല്ല വണ്ടിയുണ്ട് ഡോക്ടർക്ക് നല്ല ഫീസ് കിട്ടും പക്ഷേ ഇവൻ ഡോക്ടർ ആയതോ വളരെ കഷ്ടപ്പെട്ട് കുറേ സർജൻമാരുടെ ചീത്ത കേട്ടിട്ടുണ്ട് കുറേ സർജൻമാരുടെ തല്ലുകൊണ്ടിട്ടുണ്ട് കുറേ സർജൻമാരുടെ ചവിട്ടുകൊണ്ടിട്ടുണ്ട് എന്നിട്ടാണ് ഒരു ഡോക്ടർ അഥവാ ഒരു സർജനായി വരുന്നത് എത്ര ചിലപ്പോൾ റാഗിങ് കൊണ്ട് കാണും ചിലപ്പോൾ ആദ്യം തിയേറ്ററിൽ കയറിയപ്പോൾ സീനിയർ സർജന് ഓപ്പറേഷൻ ചെയ്യാനുള്ള നൂലെടുത്തു കൊടുത്തപ്പോൾ നീളം കുറഞ്ഞാൽ മതി അപ്പൊ കേൾക്കും ചീത്ത എടുത്തു കൊടുത്ത കത്തി മാറിയാൽ മതി അപ്പോൾ കിട്ടും തല്ല് ചവിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ ഡോക്ടറായി വരിക അപ്പൊ കിട്ടാനുള്ള പദവിക്കനുസരിച്ച് പഠിക്കുന്ന കോഴ്സിന്റെ പ്രയാസമുണ്ടാവും അത് ലോകത്തിന്റെ ഒരു നിയമമാണ് ഇവിടെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പഠിക്കാൻ വരുന്നത് എന്തിനാണ് ആത്മാവിനോട് സമരം ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ ദേഹത്തിന്റെ വികാരങ്ങളെ തോൽപ്പിക്കാനാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉന്നതമായ പദവിയിലേക്ക് എത്തിയത് അങ്ങനെ ഒരു അധ്വാനം കഴിഞ്ഞിട്ടാണ് അത് മുഹീദ്ദീൻ മാലിയിൽ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് അതാണ് അവരുടെ റിയാദകൾ അവരുടെ പരിശീലനങ്ങൾ അവരുടെ പ്രോജക്റ്റുകൾ അസൈൻമെന്റുകൾ അതിനാണ് റിയാദകൾ എന്ന് പറയുന്നത് ദിവസങ്ങളോളം നോമ്പ് ദിവസങ്ങളോളം പട്ടിണി വികാരങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനുള്ള ഒരു പരിശീലനം അത് ലോകത്തുള്ള എല്ലാ കോഴ്സിനെക്കാളും വലിയ കഷ്ടപ്പാടാണ് വേറെ എല്ലാ കോഴ്സിനെക്കാളും പ്രയാസമാണ് ആത്മീയമായി ഒരാൾ ശുദ്ധീകരിച്ചു വരിക കാരണം അവൻ അവന്റെ ദേഹത്തിന്റെ വികാരങ്ങളോടാണ് സമരം ചെയ്യുന്നത് നോക്കരുത് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ തങ്ങൾ മിണ്ടാതിരിക്കുകയാണ് മൗനം ദീക്ഷിക്കുകയാണ് പതിറ്റാണ്ടുകളോളം എന്റെ നാവിൽ നിന്ന് ഉചിതമല്ലാത്തതൊന്നും വരാൻ പാടില്ല അതുകൊണ്ട് ഞാൻ മൗനവ്രതത്തിലാണ് നീണ്ട കാലത്തെ മൗനവ്രതം നമുക്കൊരു ദിവസം കഴിയുമോ അത് സ്വന്തം ശരീരത്തിന്റെ ദുർമേധസ്സുകളോടുള്ള സമരമാണ് ഇതുപോലെയാണ് ശാരീരികമായ വികാരങ്ങളോടുള്ള സമരം ആ സമരത്തിലാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ അപ്പോൾ അവർക്ക് ലളിതമായ ഭക്ഷണമേ കൊടുക്കൂ അവർക്ക് വിനീതമായ ഭക്ഷണമേ കൊടുക്കൂ പട്ടാള ക്യാമ്പുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ അറിയും പോലീസുകാരുടെ പരിശീലന മുറകളെ കുറിച്ച് പഠിച്ചാൽ അറിയും ഇപ്പോഴതാ എത്രയോ അതിരുവിട്ട പോലീസ് ക്യാമ്പുകളുടെ ദുരന്തങ്ങൾ BSF പട്ടാളക്കാര് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പുറത്തു പറഞ്ഞ പട്ടാളക്കാരനെ കാണാനില്ല ഇതെല്ലാം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയല്ലേ ഇതുപോലെ ഓരോ കോഴ്സിനും അതിൻ്റെതായ പ്രയാസമുണ്ട് സ്വന്തം ശരീരത്തോടുള്ള സമരമാണ് ലോകത്തെ ഏറ്റവും വലിയ സമരം അതാണ് അൽ ജിഹാദുൽ അക്ബർ എന്ന് പറയുന്നത് വലിയ സമരം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തോടുള്ള സമരമാണ് അങ്ങനെ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനെ കാണാൻ വന്ന ഉമ്മ സ്വന്തം ആ മകന്റെ അവസ്ഥ കണ്ടപ്പോൾ കൊട്ടിയതാ ഉണക്ക റൊട്ടിയുമായി പോരാട്ടത്തിലാണ് ഉസ്താദാണെങ്കിൽ നല്ല റൊട്ടി കഴിക്കുകയാണ് അപ്പോൾ ഈ ഉമ്മാന്റെ വിഷമം ഒന്ന് മാറ്റി കൊടുക്കണമല്ലോ നിങ്ങളുടെ മകൻ പഠിച്ചു വലുതായാൽ നിങ്ങളുടെ മകൻ നന്നായി വന്നാൽ ഇപ്പോൾ ഞാനുള്ള അവസ്ഥയിലേക്ക് എത്താൻ പറ്റും ഇപ്പോൾ ഞാനുള്ള അവസ്ഥ ഏതാണ് അള്ളാഹുവിനോട് യാചിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടും അങ്ങനെ ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് അതിനുള്ള സാമ്പിളാണ് മഹാനവറുകൾ അപ്പോൾ കഴിച്ച കോഴിയുടെ എല്ലും മുള്ളുമെല്ലാം കൂട്ടിവെച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു അള്ളാന്റെ കൽപ്പന പ്രകാരം ഒന്ന് പറന്നുയരണേ പറയേണ്ട താമസം. കാരണം ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങൾ പതിറ്റാണ്ടുകളായി അവിടുത്തെ നാവിൽ നിന്ന് കളവ് വന്നിട്ടില്ല. രാത്രിയിലെ നിസ്കാരം മുടങ്ങിയിട്ടില്ല. ഇശാ നിസ്കരിച്ച അതേ ഉളൂ കൊണ്ട് സുബഹി വരെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. ശാരീരികമായ ഒരു വികാരത്തിനും അടിപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ആൾ അള്ളാഹുവോട് ചോദിക്കുമ്പോ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം ഒന്ന് പറന്നുയരണേ, ഉടനെ ആ കോഴിയായി പറക്കുകയാണ്. സമാനമല്ലേ ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല മുഅ്ജിസത്ത് നൽകി. ആ മുഅ്ജിസത്തിൽ നിന്നുള്ള അംശമാണ് അല്ലെങ്കിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലേക്ക് കിട്ടിയ കറാമത്താണിത്. ഈ കറാമത്തെന്ന നിലക്കങ്ങ് പറന്നുയർന്നു. ഈ സംഭവമാണ് മുഹീദ്ദീൻ മലയിൽ പറഞ്ഞത്. കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂസാതെ കൂകിപ്പറപ്പിച്ച് വിട്ടോവർ. ഈ സംഭവമാണ് മുഹീദ്ദീൻ മലയിൽ പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ ബഹജത്തുൽ അസ്റാർ എന്ന കിതാബിലുള്ളതാണ്, അല്ലാതെ കോഴിക്കോട് ഖാദി അവറുകൾ ഉണ്ടാക്കിയതല്ല. ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അല്ല മുസ്ലിയാരെ, സയൻസും ടെക്നോളജിയും ഒക്കെ വളർന്ന ഈ ആധുനിക ലോകത്ത് നിങ്ങൾ ഈ പഴഞ്ചൻ കറാമത്തും കൊണ്ട് നിൽക്കുകയാണോ? പ്രിയമുള്ള സഹോദരാ, അല്ലാഹു സുബ്ഹാനഹു നിസ്കരിക്കുകയോ നോമ്പെടുക്കുകയോ കെളിമ ചൊല്ലുകയോ പോലും ചെയ്യാത്ത ആളുകൾക്ക് ഭൗതികമായ കാര്യകാരണങ്ങളാൽ ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ അല്ലാഹു തആല നൽകുന്നുണ്ട്. എങ്കിൽ പിന്നെ അല്ലാഹുവിനെ അനുസരിച്ചവർക്ക് അല്ലാഹു നൽകാതിരിക്കുമോ? ഇത് അല്ലാഹുവിനെ അനുസരിച്ചവർക്ക് അല്ലാഹു ബഹുമാനം കൊണ്ട് നൽകിയതാണ്. എന്നാൽ അല്ലാഹു തആലയോ നിസ്കരിക്കുകയോ നോമ്പെടുക്കുകയോ ഒന്നും ചെയ്യാത്ത എത്രയോ ആളുകൾക്ക് അവരുടെ ഗവേഷണം കൊണ്ട് നിരീക്ഷണം കൊണ്ട് അല്ലാഹു തആല പല പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തു. പല പല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്തു. അതിന്റെ ഉദാഹരണമാണ് അമേരിക്കയിലെ ബയോളജിക്കൽ ലാബിൽ നിൽക്കുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അയാൾ ഒരിക്കൽ അയാൾ ചൊല്ലിയൊരു മുഹീദ്ദീൻ മാല, ഞാൻ ആ ആശയം കൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാണ്. അമേരിക്കയിലെ ബയോളജിക്കൽ ലാബിൽ ഒരാടിന്റെ ഒരു കോശം എടുക്കുകയാണ്. അതിന്റെ DNA RNA അഥവാ ആറ്റത്തിന്റെ കോശത്തിന്റെ ഉള്ളിലുള്ള ഡീഓക്സിറൈബോന്യൂക്ലിക് ആസിഡിൽ ചെറിയ ഒരു മാറ്റം വരുത്തിയിട്ട് അതിനെ മാപ്പെടുക്കുകയാണ്. ഡോളി എന്നൊരാട്ടിൻകുട്ടിയെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അയാള് പറയുന്നത് എന്താണ്? മുഹീദ്ദീൻ മാല ചൊല്ലുന്ന ടോണിലാ വിഷയമെന്ന് ചൊല്ലിയാൽ ആടിന്റെ എല്ലോട് ഓടന്ന് ചെന്നാരെ കൊളിയായോട്ടീനാടത്തിച്ച് വിട്ടോവർ. ഇവിടെ വീൽമുട്ടെന്ന് പറയുന്ന സയന്റിസ്റ്റിന് കാര്യകാരണങ്ങൾ വെച്ചുകൊണ്ട് ഭൗതിക ഗവേഷണത്തിലൂടെയാണ് ഒരാട്ടിൻകുട്ടിയുടെ ഫോട്ടോ കോപ്പി എടുക്കാൻ കഴിഞ്ഞതെങ്കിൽ ആ കഴിവും അല്ലാഹു നൽകിയതാണ്. അതയാൾ നിസ്കരിച്ചതിന്റെ പേരിൽ നൽകിയതല്ല, നോമ്പെടുത്തതിന്റെ പേരിൽ നൽകിയതല്ല, ഭൗതികമായ ചില കാര്യകാരണങ്ങളുടെ ചിന്തയിലൂടെ നൽകിയതാണ്. എന്നാൽ അതിനേക്കാൾ വലുത് അല്ലാഹുവിനെ അനുസരിച്ച അടിമകൾക്ക് അല്ലാഹു നൽകാം. അതിനാണ് വാസ്ബിതൽ ഔലിയൽ കറാമ വമൻ നഫഹ ഇംബിദൻ കലാമ. ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെന്ന് നീയൊന്ന് ഉറപ്പിക്കണേ. ആരെങ്കിലും അതിനെ നിഷേധിച്ചാൽ അവന്റെ വർത്തമാനത്തെ നീ പരിഗണിക്കേണ്ടതില്ല. ഇതല്ലേ മഹാനായ ഇബ്രാഹിമുൽ ലഖാനി തങ്ങൾ ജൗഹറത്തു തൗഹീദിലൂടെ നമ്മളോട് പറഞ്ഞു തന്നത്. അതുകൊണ്ട് എന്റെ സദസ്സിനോട് പറയട്ടെ, മുഹീദ്ദീൻ മാല നമ്മൾ ഇന്ന് അത്തരം മാലകളും മൗലിദുകളും എല്ലാം മാറ്റിവെച്ചപ്പോഴാണ് ഇന്ന് ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെ നമ്മൾ അറിയുന്നില്ല. ഇന്ന് എല്ലാ ഗ്രാമാന്തരങ്ങളിലും ക്യാൻസർ എന്ന മാറാ രോഗം ഇന്നാലില്ല. കുടുംബത്തിൽ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളിൽ ഒരാളെങ്കിലും ഒരു RCC പേഷ്യന്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ഇല്ലാത്ത ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? നമ്മുടെ എല്ലാവരുടെയും ബന്ധത്തിലോ പരിചയത്തിലോ ക്യാൻസർ പേഷ്യന്റ് ഉണ്ടാവും. എത്ര വലിയൊരു ദുരന്തമാണത്! നമ്മൾ എന്തേ അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത്? എന്തേ അതിന്റെ പ്രാധാന്യം നമ്മൾ അറിയാത്തത്? അതിന്റെ പരിഹാരം തേടാൻ ഇവിടെ ആളുകളില്ല. ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഫോൺ കോൾ വരും. RCCയിലേക്ക് ബ്ലഡ് വേണം, RCCയിലേക്ക് ആംബുലൻസ് വേണം, ഞങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും വേണം. തിരുവനന്തപുരം ജില്ലയിലാണ് ഞങ്ങളുടെ മഹദൂമിയ ദഅ്വാ കോളേജ് ഉള്ളത്. ഏകദേശമുള്ള നമ്മുടെ 300 ചില്ലാനും കുട്ടികളിൽ ഒട്ടുമിക്ക കുട്ടികൾ ഇതിനകം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തവരായിരിക്കും. പല സ്ഥലത്തൊന്നും വിളിച്ചു പറഞ്ഞിട്ട് എത്ര ദയനീയമായ അവസ്ഥയാണ്. RCCയിലും മെഡിക്കൽ കോളേജിലുമുള്ള രോഗികൾക്കും ബൈസ്റ്റാൻഡേഴ്സിനും മാസത്തിൽ 2 or 3 ദിവസം ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മുടെ സ്ഥാപനം നടത്തുന്നുണ്ട്. ചിലപ്പോൾ 5000 ആൾക്ക് 6000 ആൾക്കൊക്കെ കൊടുക്കും. നിങ്ങളെപ്പോലുള്ള നല്ലവർ സഹായിച്ചിട്ടാണ് കൊടുക്കുക. അതിനുവേണ്ടി ചെല്ലുമ്പോൾ ഇന്നാലില്ല. എത്ര ദയനീയമായ കാഴ്ചകളാണ് അവിടെ. കുടുംബത്തിലെ ആരോ ഒരാൾ RCCയിലെ രോഗിയായതിന്റെ പേരിൽ മാനം വിറ്റ് ജീവിക്കേണ്ട പാവങ്ങളായ സ്ത്രീകൾ വരെ ഉണ്ടവിടെ. അതിനപ്പുറം ഇനി പറയാനുണ്ടോ? ഞങ്ങൾ ഒരു പെരുന്നാളിന് ഒരു 5 കൊല്ലം മുമ്പ് പെരുന്നാളിനാണ് ഈ പദ്ധതി തുടങ്ങിയത്. അങ്ങനെ ചെറിയ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണവും കൊണ്ട് വന്നപ്പോൾ മലബാർ ഭാഗത്തുള്ള തലയിൽ തട്ടമിട്ട ഒരു ഉമ്മ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ട് അവിടെ നിന്ന് പൊട്ടിയെന്ന് കരഞ്ഞു. മക്കളെ, 10-21 ദിവസമായി ഒരു ഭക്ഷണം മര്യാദക്ക് കഴിച്ചിട്ട്. ഇന്ന് ഈ പെരുന്നാളിന്റെ എന്തെങ്കിലും നിങ്ങൾ കൊണ്ട് തന്നല്ലോ മക്കളെ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയുടെ കരച്ചിൽ എന്റെ കണ്ണിൽ നിന്ന് മാറിയിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് വേറൊരു മുഅല്ലിമ് പിന്നാലെ വന്നിട്ട് പറഞ്ഞു, ടോക്കണൊന്നുമില്ല ഉസ്താദേ, ഒരു പൊതി ഭക്ഷണം കിട്ടുമോ? വേറെ ഒരു സഹോദരി, ഒരു സഹോദര സമുദായത്തിലെ സഹോദരിയാണ്. അവര് വന്നിട്ട് പറഞ്ഞു, സാറേ എന്റെ അപ്പി, ഞങ്ങളുടെ നാട്ടിൽ അവിടെ തിരുവനന്തപുരം ഭാഗത്ത്, ബാലരാമപുരം തിരുവനന്തപുരം ഭാഗത്തൊക്കെ അപ്പി എന്ന് പറഞ്ഞ ചെറിയ കുട്ടിക്കാ പറയാ, ഇന്ന വാർഡിലാണ് കിടക്കുന്നത്, ഒരു പൊതി ചോറ് തരുമോ? ഇത് ഏതെങ്കിലും വെസ്റ്റ് ബംഗാളിലെ കഥയല്ല ഞാൻ പറയണത്, ആഫ്രിക്കയിലെ കഥയല്ല പറയണത്, നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമാകുന്ന തിരുവനന്തപുരത്തെ RCCയുടെ പരിസരത്തെ കഥയാണ്. ഇത്രയും ദയനീയമായ അവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്ന മാരകമായ ക്യാൻസർ രോഗം എവിടെ വന്നു? പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് മരുന്നുകളുടെ പിന്നിൽ പോകുന്നു എന്നല്ലാതെ മുൻഗാമികളായ ആളുകൾ ഇത്തരം പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അവരിൽ സ്വന്തമായ ചില മാറ്റങ്ങൾ വരുത്തുകയും ആത്മീയമായ മാർഗങ്ങൾ സ്വീകരിക്കുകയും മഹത്തുക്കളായ സ്വാലിഹീങ്ങളുടെ ജീവചരിത്രങ്ങൾ പഠിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. മൗലിദ് പാരായണം ചെയ്യും, ദിക്റുകൾ ചൊല്ലും, ദുആ ചെയ്യും. ഇന്ന് നമ്മൾ ഇന്നുള്ള പണം കൊണ്ട് ചികിത്സിക്കുകയാണ്. വേറെ ഒരു മാർഗവും കാണാനില്ല. ഒരിക്കൽ ഞാൻ പാലക്കാട് ജില്ലയിലുള്ള ഒരു ചെറുപ്പക്കാരൻ RCCയിലുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് എനിക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എന്നെ ഇന്നയാള് കിടക്കുന്നുണ്ട്, നിങ്ങളൊന്ന് പോകണം. ഞാൻ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ചെറുപ്പക്കാരൻ 25-26 വയസ്സേ ഉള്ളൂ. ഉമ്മ അടുത്ത് നിന്ന് കരയുന്നുണ്ട്. ഈ ചെറുപ്പക്കാരന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, വെള്ളം തന്നെ മര്യാദക്ക് കഴിക്കാൻ അവന് പറ്റുന്നില്ല. സങ്കടം പറഞ്ഞു ഉമ്മ നിന്ന് കരയുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് എന്നെ കൊണ്ട് കഴിയും പോലൊക്കെ സമാധാനിപ്പിച്ച് മെല്ലെ ഇറങ്ങുമ്പോൾ ആ രോഗിയെ പരിചരിക്കാൻ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി, ഇതാ തൊട്ടടുത്തു തന്നെ നമ്മുടെ ആംബുലൻസ് സർവീസ് ഉണ്ട്. വേഗം എന്റെ മനസ്സിലൊരു വിഷമം വന്നു. ഒരു രോഗിയെ കണ്ടപാടെ ആംബുലൻസ് പരിചയപ്പെടുത്തിയാൽ ഞാൻ പറഞ്ഞു, കേവലം ആംബുലൻസിന്റെ ഡ്രൈവർ അല്ല, അത്യാവശ്യം ബ്ലഡ് വേണമെങ്കിലോ മറ്റ് സഹായങ്ങൾക്കോ ഒക്കെ ചെയ്തു തരാൻ പറ്റുന്ന ആളാണ്. ഇതെല്ലാം പറഞ്ഞിറങ്ങി പിറ്റേന്ന് വെളുപ്പിനെയായപ്പോൾ അതേ ചെറുപ്പക്കാരൻ വിളിക്കുകയാണ്, നിങ്ങൾ വന്ന് കണ്ടയാൾ മരണപ്പെട്ടുപോയി, ഇന്നാലില്ല. ഇതുപോലെ എത്രയെത്ര ആളുകളാണ്. കഴിഞ്ഞ ദിവസം ഒരു 4-5 ദിവസമേ ആയിട്ടുള്ളൂ, കോഴിക്കോട് കല്ലായിൽ നിന്നതുപോലെ ഒരു ചെറിയ കുട്ടിയുടെ മരണം. അവർക്കതാ കൂടെ ആരും എവിടെയില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. എത്രയോ സംവിധാനങ്ങൾ അവിടെ വേണം. പ്രിയമുള്ളവരെ, അവിടെ നമ്മുടെ SOS-ന് കീഴിൽ സാന്ത്വനം സെന്ററിന്റെ പണി നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചിലപ്പോൾ നമ്മുടെ ആംബുലൻസ് സർവീസുകളൊന്നും മതിയാകുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ വിളിക്കുമ്പോൾ നമ്മുടെ 4 ആംബുലൻസും ലൈലിനാണ്, ഓടിയെത്താൻ പറ്റുന്ന ദൂരത്തില്ല. എന്നാലും മറ്റുള്ളവരോട് സഹകരിച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഏതുവരെ എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഞങ്ങൾ കോഴിക്കോടുള്ള ഒരു ചെറിയ മോള് RCCയിൽ നിന്ന് റിജക്ട് ചെയ്തതാണ്. അവസാനം അവിടുന്ന് വിളിച്ചു, നിങ്ങൾ ആംബുലൻസ് ഒന്ന് കൊടുക്കണം. അപ്പൊ സാധാരണ നമുക്ക് സൗജന്യമായിട്ട് ആംബുലൻസ് വിടാൻ കഴിയൂലല്ലോ. അതിന് മാത്രമുള്ള പൈസ ഒന്നും, അതിന്റെ ഡ്രൈവറെ ചാർജും വണ്ടിയുടെ ചെലവും എണ്ണയെല്ലാം വേണമല്ലോ. അവസാനം ഡ്രൈവർ പറഞ്ഞു, തീരെ ഒന്നും ഇല്ലാത്തവരാണ്, അപ്പൊ അങ്ങനാണെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ തൽക്കാലം എണ്ണയ്ക്ക് മാത്രമുള്ള പൈസ വാങ്ങിയിട്ട് അവരെ കൊണ്ടുപോയിക്കോളൂ. അപ്പൊ പറഞ്ഞു, എണ്ണയ്ക്കുള്ള പൈസ തരാനും അവരെടുത്തില്ല. ഞാനും ആ കുടുങ്ങി, ഒന്നും ചെയ്യാനും വയ്യ. അപ്പൊ എന്റെ കൂടെ ഒരു പ്രവാസി സഹോദരൻ ഉണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു വിഷമമുണ്ട്. അയാൾ പറഞ്ഞു, എണ്ണന്റെ പൈസ ഞാൻ തന്നേക്കാം, കൊണ്ടുപോയിക്കോട്ടെ. അൽഹംദുലില്ലാ, ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ കൊണ്ടുപോയി. വഴിയിൽ എത്രയോ ദൂരം ഓടിയിട്ടും ഈ കൂടുള്ളവർക്ക് ഒരു ചായയോ വെള്ളമോ ഒന്നും അവർ കുടിക്കാൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല. അവർ ചോദിച്ചു, നിങ്ങൾക്കൊന്നും വേണ്ടേ? സൂക്ഷ്മമായി അന്വേഷിക്കുമ്പോൾ അവരുടെ കയ്യിൽ വെള്ളം കുടിക്കാനുള്ള പൈസ പോലും ഇല്ല. അവസാനം നമ്മൾ ഡ്രൈവർ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ആ കുട്ടിയെ, കോഴിക്കോട് പൂനൂര് ഭാഗത്തുള്ള കുട്ടിയായിരുന്നു, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടുപോയി. അല്ലാഹു തആല ആ മരണപ്പെട്ടുപോയവരുടെയൊക്കെ ഖബർ സ്വർഗമാക്കട്ടെ. ഇത്തരം സൽക്കർമ്മങ്ങൾക്കൊക്കെ സഹായിക്കുന്നത് നമ്മൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ സംഘാടകരോ SOS അതിന്റെ സംഘാടനമൊക്കെയാണ് നിർവഹിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യന്മാർ തരുന്ന ചെറിയ സംഖ്യകൾ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ലാഹു തആല സഹായിക്കുന്നവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ RCCയുടെ പരിസരവുമായി ബന്ധപ്പെട്ട് നിന്നാൽ എത്രയോ ദയനീയമായ വിവരങ്ങളാണ്. പ്രിയമുള്ളവരെ, ഓരോ നാളും ഉള്ളത് നമ്മൾ നന്മയിലേക്ക് വരികയല്ലാതെ ഇതിനൊന്നും പരിഹാരമില്ല. നമ്മളെ ചിന്തിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും റിലേഷനുകളിൽ ഇതുപോലെയുള്ള രോഗികളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മൾ മഹാന്മാരിലേക്ക് വരണേ. മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അപദാനങ്ങൾ ചൊല്ലിയിട്ട് ദുആ ചെയ്യുമ്പോൾ എന്തേ അതിനുള്ളൊരു പ്രത്യേകത? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആരാധനകൾ കൊണ്ട് അടുത്ത മഹാന്മാരാണ് ഔലിയാക്കൾ. അതാണ് അവരെ നമ്മളെ പരിഗണിക്കാനുള്ള കാരണം, അവരെ ഓർക്കാനുള്ള കാരണം. അസാൽ അബ്ദി ബിന്നവാഫിൽ യഖറുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുലാ. അറിയുമോ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് അവനിലേക്ക് സാമീപ്യം നേടുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കണ്ണിനും അവരുടെ കാതിനും അവരുടെ നോട്ടത്തിനും അവരുടെ ഇടപെടലിനും എല്ലാം അത്ഭുതങ്ങൾ നൽകുന്നതാണ്. ആ അത്ഭുതങ്ങളാണ് കറാമത്ത്. ആ സ്വാലിഹീങ്ങളെ നമ്മൾ അറിയുമ്പോൾ ഒന്നാമതായി എനിക്കും നിങ്ങൾക്കും വേണ്ട ഒരു തിരിച്ചറിവ്, ലോകത്തുള്ള ഭൗതികമായ സ്ഥാനമാനങ്ങളെല്ലാം നാളെ ജനങ്ങളെ മറക്കാം, പക്ഷേ ആത്മീയമായ പദവികളെ ലോകത്തെ മറക്കൂല്ല. ചിലപ്പോ നമ്മൾ വിചാരിക്കും, എന്റെ മകൻ വലിയൊരു ഭരണാധികാരിയായാൽ എക്കാലത്തു എന്നെ ഓർത്തെന്നു വരാം. ഇല്ല മോനെ, ലോകത്തൊരു ഭരണാധികാരിയും എക്കാലവും ഓർക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ലോകത്തെ എന്റെ മകനൊരു പരകോടി പതിയായാൽ അവനെ ജനങ്ങൾ മറക്കൂല എന്ന് വിചാരിക്കും. ഇല്ല ഇല്ല, ലോകത്തെ ഏറ്റവും വലിയ വിലാസം ആലിമീങ്ങൾക്കാണ്, സ്വാലിഹീങ്ങൾക്കാണ്. അവർക്ക് ജനങ്ങൾ സേവനം ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ നിന്നുള്ള ആദരവിൽ നിന്നാണ്, അല്ലാതെ നിയമത്തിന്റെ ചിട്ടവട്ടങ്ങൾ കൊണ്ടല്ല. ഒരു മിനിസ്റ്റർ നമ്മുടെ വേദിയിലേക്ക് വന്നാൽ അദ്ദേഹത്തിന്റെ PA ചിലപ്പോൾ ചെരുപ്പെടുത്തു വെച്ചേക്കാം, അത് അദ്ദേഹത്തിന്റെ ഡിസിപ്ലിന്റെ ഭാഗമാണ്. അതേ സമയത്ത് താജുൽ ഉലമ തങ്ങളവറുകൾ അല്ലെങ്കിൽ നമ്മുടെ സാദാത്തുക്കളെ വന്നാൽ അവരുടെ ചെരുപ്പെടുത്ത് നേരെ വെക്കാൻ ആളുകൾ മത്സരിക്കുകയാണ്. അത് ജനങ്ങളുടെ കൽബിൽ അള്ളാഹു ഇട്ടുകൊടുത്ത സ്നേഹമാണ്, ബഹുമാനമാണ്. ഈ സ്ഥാനം നിയമം കൊണ്ട് നേടിയതല്ല, ആ സ്ഥാനം അള്ളാഹു തആല ഇട്ടുകൊടുത്ത ആത്മീയമായ അംഗീകാരമാണ്. ഈ സ്ഥാനമെന്ന് പറയുന്നത് ഇൽമിന്റെയും ആത്മീയതയുടെയും ആളുകൾക്കുള്ളതാണ്. അതുകൊണ്ട് ഭൗതികമായ ലോകത്തിന്റെ ജാടകളിൽ വീണു പോകാതെ ആത്മീയമായ ലോകത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. എന്റെ മകൻ ഒരു ആലിമായാൽ, എന്റെ മകൻ ഒരു സ്വാലിഹായാൽ, എന്റെ മകൻ ഒരു ഹാഫിളായാൽ അത് മറ്റുള്ള എല്ലാ സ്ഥാനമാനങ്ങളെക്കാളും വലുതാണ്. ഈ വസല്ലം തങ്ങളുടെ അങ്ങേയറ്റത്തെ ഒരു ആശിഖാണ്, ആത്മീയതയുടെ അത്യുന്നതങ്ങളിൽ നിന്ന മഹാനാണ്. മഹാനവരകൾ ആഗ്രഹിച്ചു എന്നെ ആരും അറിയാൻ പാടില്ല. ഒരു നാട്ടിന്ന മഹാനവരകളെ തിരിച്ചറിഞ്ഞാലോ ഉടനെ അവിടെ നിന്ന് വിട്ടുകളയും, അറിയാത്ത ജനങ്ങളുള്ള നാട്ടിലേക്ക്. അവസാനം മഹാനായ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു, ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഖബറ് പോലും ആരും അറിയാൻ പാടില്ല. അങ്ങനെ മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങൾ ഒരു യാത്രക്കിടയിലാണ് മരണപ്പെടുന്നത്. വഴിയോരത്ത് ഖബറൊരുക്കിയിട്ട് ഖബറടക്കി. യാത്രാ സംഘത്തിലുള്ള ആളുകൾ കുറച്ച് മുന്നോട്ട് പോയപ്പോഴവർ ആലോചിച്ചു, ഉവൈസുൽ ഖർനി തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ഒരു അടയാളം വെക്കാം, ഇനിയും വന്ന് നമുക്ക് സന്ദർശിക്കാനാണ്. അങ്ങനെ അവര് തിരിച്ചു വന്നപ്പോഴേക്ക് ഖബറ് കാണാനില്ല. അത്രയും രഹസ്യമായി ജീവിക്കാൻ ആഗ്രഹിച്ച മഹാന്മാരെയും ലോകത്തിന് മറക്കാൻ വയ്യ. ഉവൈസുൽ ഖർനി തങ്ങളെ കേൾക്കാത്ത ആരാണ് ഈ സദസ്സിലുള്ളത്? അവരാഗ്രഹിച്ചത് പേരും പ്രശസ്തിയുമല്ല, പക്ഷേ അല്ലാഹു തആല അവരുടെ ഓർമ്മയെ ഈ ലോകത്ത് നിന്ന് എടുത്തു കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ സദസ്സിനോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, ഔലിയാക്കളെ ഓർത്തുകൊണ്ടങ്ങ് പിരിഞ്ഞാൽ പോരാ. അവരെ നമ്മൾ ഓർക്കാനുള്ള കാരണം, ഒന്നാമത്തേത് അവരെല്ലാത്തിലും വലുതായി കണ്ടത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അവരിവിടുത്തെ ജഡങ്ങളിൽ കിടന്ന് കടിപിടി കൂടിയവരല്ല, അവര് ഖാലിഖായ റബ്ബിനെ കുറിച്ച് ചിന്തിച്ചവരാണ്. അവരുടെ പാതിരാവുകൾ അല്ലാഹുവിനുള്ള ഇബാദത്തിലാണ്, അല്ലാഹുവിനുള്ള ഇബാദത്തിലാണ്. അവരുടെ രാത്രി മുഴുവനും ആരാധനയിലാണ്, അവർ അല്ലാഹുവെ കുറിച്ചുള്ള ചിന്തയിലാണ്. അവർക്ക് ഇവിടുത്തെ ഈ ചുറ്റുപാടുകളുടെ കലപിലയില്ല, കടിപിടിയില്ല. അവരുടെ മുമ്പിൽ അധികാരം വന്നാൽ അവർക്കത് വേണ്ട. അവരുടെ മുമ്പിൽ ജാടകൾ അവരെ പരിഗണിക്കുന്നില്ല. അവർക്ക് വേണ്ടതെന്താണ്? അല്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. ലോകത്തുള്ള സ്ഥാനമാനങ്ങളുടെ പിന്നിൽ അവര് പോയില്ല. അവരുടെ മാതൃകയാരാണ്? എന്റെയും നിങ്ങളുടെയും ലോകത്തിന്റെ മുഴുവനും മാതൃകയായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ذهبي عن نفسه فأرى أيما شممي فأكدت زهده فيها ضرورته إن الضرورة لا تعدو على الإصم عرب لوغت മാമലകൾ മാടി വിളിക്കുകയാണ് തങ്ങളെ കനകമായി കൈവെള്ളയിലേക്ക് വരട്ടേന്ന് പക്ഷേ ഹബീബായ തങ്ങൾ പറഞ്ഞു വേണ്ട വേണ്ട ലാ ഉഹിബ്ബു അൻ അകൂന നബിയ്യ മലികാ ഞാൻ ഒരു ഛത്രാധിപതിയായ രാജാവായ പ്രവാചകനാവാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ഉഹിബ്ബു അൻ അകൂന നബിയ്യൻ അബദാ അല്ലാഹുവിന്റെ വിനീത ദാസനായ ഒരു നബിയാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് പടച്ചോനെ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് അവിടുത്തെ തിരുമേനിയിൽ പൂമേനിയിൽ ഈ തപ്പണയുടെ മട്ടൽ പതിഞ്ഞിട്ട് ചമന്ന വര വീണപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുകയാണ് അല്ലയോ ഹബീബായ തങ്ങളെ അവിടുന്ന് മാർദ്ദവമുള്ള ഒരു വിരിപ്പ് അവിടുന്ന് എടുത്തുകൂടെ തങ്ങളെ കണ്ടില്ലേ റോമിന്റെ ഭരണാധികാരിയെ കണ്ടില്ലേ സാർ ചക്രവർത്തിമാരെ കണ്ടില്ലേ പേർഷ്യയുടെ സാമ്രാജ്യം അവരെല്ലാം അവിടുന്ന് സപ്രപഞ്ചങ്ങളിൽ കൊട്ടാരങ്ങളിൽ വസിക്കുകയല്ലേ തങ്ങളെ തങ്ങൾക്കുമായി കൂടെ ഒരു രമ്യഹർമ്മം തങ്ങൾക്കുമായി കൂടെ ഒരു സപ്രപഞ്ചം തങ്ങൾക്കും എടുത്തുകൂടെ ഒരു മാർദ്ദവമായ കിടപ്പറ അപ്പോഴാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ല അല്ല റോമിന്റെ ഭരണാധികാരിക്ക് സ്വർഗമുണ്ടോ സഹാബ സാർ ചക്രവർത്തിമാർക്ക് അവിടുന്ന് കൊട്ടാരമല്ലാതെ പാരത്രിക ലോകത്ത് സ്വർഗമുണ്ടോ ഈ ജീവിതമെന്ന് പറയുന്നത് താൽക്കാലികമായ ജീവിതമാണ് ഇത് നൈമിഷികമായ ജീവിതമാണ് ഇത് താൽക്കാലികമായ ജീവിതമാണ് ഏതവനും ഏതൊരാളും ഈ ലോകത്ത് നിന്ന് യാത്രയാകേണ്ടവരാണ് കോടിപതികളാകട്ടെ ലക്ഷപ്രഭുക്കളാകട്ടെ നാടുവാഴികളാവട്ടെ ലോകത്തിന്റെ ഭരണാധികാരികളാവട്ടെ എല്ലാവരും മരിക്കാനുള്ളവരാണ് ഈ ഒരു തിരിച്ചറിവ് ഞാനിവിടെ എന്നും നീക്കുമുള്ളവനല്ല ഞാൻ നാളത്തേക്ക് ചിലത് കരുതാൻ വേണ്ടി വന്നവനാണ് ഇത് കർമ്മത്തിന്റെ ലോകമാണ് ഇത് പ്രതിഫലത്തിന്റെ ലോകമല്ല ഇത് കാര്യങ്ങൾ സമാഹരിക്കാനുള്ള ലോകം കർമ്മഫലം അനുഭവിക്കാനുള്ള ലോകം നാളെയാണ് അതുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം നേടാനുള്ളത് പാരത്രികമായ പദവികൾ നേടാനുള്ളത് നാളെയാണ് അതുകൊണ്ട് നാളത്തെ ലോകത്തേക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാനാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ തയ്യാറാവേണ്ടത് ഇത് ഒരുങ്ങി തയ്യാറാവേണ്ട നാളാണ് ഇവിടുന്ന് ചെയ്യുന്ന അമലുകളോ ഒരൽപ്പകാലം നന്നായി ജീവിച്ചാൽ മതി എന്നാൽ നാളെ കിട്ടാനുള്ളത് അനന്തമായ സ്വർഗമാണ് യഥാർത്ഥ ബുദ്ധിമാന്മാരാരാണ് ഈ ലോകം നശിച്ചു പോകുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് ബുദ്ധിമാന്മാർ നമ്മൾ വിചാരിക്കും വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പരമാവധി പൈസ ഉണ്ടാക്കുന്നവനാ ബുദ്ധിമാൻ എന്ന് യഥാർത്ഥ ബുദ്ധിമാനാരാണ് ഞാൻ ഇവിടെ എന്നേക്കുമുള്ളവനല്ല ഞാൻ ഇവിടുന്ന് പോകേണ്ടവനാണ് എന്റെ കയ്യിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായാൽ നാളെ എനിക്ക് ജയിക്കാം നാളെ എനിക്ക് ജയിക്കാമെന്ന് മനസ്സിലാക്കുന്നവരാണ് ബുദ്ധിമാന്മാർ അതുകൊണ്ട് താൽക്കാലികമായി ഭൗതികമായ ജീവിതത്തിന്റെ പ്രമത്തതയിൽ വീണുപോകാതെ അനന്തമായ പാരത്രിക ലോകത്തെ സ്വർഗത്തിലേക്ക് വേണ്ടി തയ്യാറാവണം. അതാണ് മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവർക്ക് ഇവിടെയുള്ളതൊന്നും അവരുടെ മാറ്ററല്ല. അവരെ കണ്ണെപ്പോഴും ലൗഹിയിലാതെന്നോർ. അവര് നോക്കിയിരിക്കുന്നത് ആത്മീയ ലോകത്തെ ഉന്നതങ്ങളിലേക്കാണ്. ഇവിടെയുള്ള കഷ്ടതകളും നഷ്ടങ്ങളുമല്ല അവരെ മതിച്ചത്. നാളത്തെ സ്വർഗമാണ് അവരെ കാത്തിരിക്കുന്നത്. മഹാനരായ ശൈഖ് മുഹീദ്ദീൻ തങ്ങൾ അവസാനം വഫാത്തിന്റെ ഘട്ടത്തിൽ കിടക്കുകയാണ്. ഞാനിനി നീട്ടി സംസാരിക്കുന്നില്ല. ഇതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വലാത്തു ചൊല്ലാം. സയ്യിദന്മാരിവിടെയുണ്ട്, ദുആ ചെയ്യാം. ജല്ല ജലാലായ റബ്ബു സുബ്ഹാനഹു വ തആല മഹത്തുക്കളായ സ്വാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാം ഖൽബ് നന്നാക്കി തരട്ടെ. പ്രിയമുള്ളവരെ, മഹാനരായ ശൈഖ് മുഹീദ്ദീൻ തങ്ങൾ വഫാത്തിന്റെ ഘട്ടത്തിൽ കിടക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ ആഖിറത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവിടത്തെ സ്ഥാനമാനങ്ങളും വിദ്യാഭ്യാസങ്ങളും യോഗ്യതകളുമല്ലാതെ, മോനെ മോളെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാണ്. ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. ആ പാരത്രിക ലോകത്ത് നല്ലത് ചെയ്തവർക്ക് സ്വർഗമുണ്ട്. ഇവിടെന്ന് നന്മ ചെയ്തവർക്കാണ് അവിടെ സ്വർഗമുള്ളത്. ഇവിടെ തിന്മ ചെയ്തവർക്ക് അവിടെ നരകമാണ്. അതുകൊണ്ട് മോനെ, നീ നല്ല നിലക്കൊന്ന് ജീവിച്ച് മുത്തഖിയായാൽ കിട്ടാനുള്ള സ്വർഗം എത്ര മനോഹരമാണ്. ഇന്നത്തെ മക്കൾക്ക് സ്വർഗം കൊതിക്കാൻ നമ്മളെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇന്നത്തെ മക്കൾക്ക് നരകത്തെ ഭയക്കാൻ നമ്മളെ നരകത്തെക്കുറിച്ച് അവരെ ഭയപ്പെടുത്തി അറിയിക്കാറുണ്ടോ? ഇന്ന് നമ്മളിന്ന് ബോഡി ഷേപ്പ് പറതയിട്ട് നടക്കുകയാണ്. ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ച് നടക്കുകയാണ്. ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾ ശരീരത്തിന്റെ നീളവും വണ്ണവും വർണ്ണവും ഭാവവും അന്യപുരുഷന്മാര് കാണുന്ന നിലക്കുള്ള വസ്ത്രം ധരിച്ചാൽ അള്ളാഹുവിന്റെ കോപത്തിനിരയാകും, മുത്തുനബി തങ്ങളുടെ അനിഷ്ടത്തിന് പാത്രമാകും. അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ സ്വർഗം നഷ്ടമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് വനിതാ രാഷ്ട്രീയം കൊണ്ട് അതിനെ മുസ്ലിയാമാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരും. ചിലപ്പോൾ വനിതാ കമ്മീഷനെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പറ്റിയെന്ന് വരും. ചിലപ്പോൾ മീഡിയകളെ കൊണ്ട് ലോകം തിരിയാത്ത മുസ്ലിയാരെന്ന് പറയാൻ പറ്റും. അതുകൊണ്ടൊന്നും വസ്തുതകൾ മാറില്ല. മരണം ഇല്ലായ്മ ചെയ്യാൻ ഒരു സയന്റിസ്റ്റും കണ്ടുപിടിച്ചിട്ടില്ല. മരണം അല്ലാഹു തആല വിളിക്കുന്ന സമയത്ത് തടുത്തു വെക്കാൻ ആരും വരില്ല. ആ മരണത്തെ മറികടക്കാൻ ഇവിടുത്തെ ഒരു ഗവേഷകനും കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ മരണം യാഥാർത്ഥ്യമല്ലേ? ഇതിനപ്പുറത്തൊരു ലോകവും ആ യാഥാർത്ഥ്യമാണ്. അവിടെ ഇവിടത്തെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന ആളുകൾ വരില്ല, നിയമം പാസാക്കുന്ന ആളുകൾ വരില്ല. അതുകൊണ്ട് നാളെ സ്വർഗം വേണോ? എന്നെയും നിങ്ങളെയും ജനിപ്പിച്ച, അഥവാ നമുക്ക് ജീവൻ നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആലയുണ്ട്. അവനെ അനുസരിക്കാതെ, അവന് വിധേയപ്പെടാതെ നാളത്തെ ജയം കിട്ടൂല്ല. ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ അടിമകളാണ്. പറയുമ്പോഴെന്തെങ്കിലുമൊക്കെ വിളിച്ചങ്ങ് പറയാം. എന്റെ നീളം ഞാൻ തീരുമാനിച്ചതല്ലോ, എന്റെ വണ്ണം ഞാൻ തെരഞ്ഞെടുത്തതല്ലോ, എന്റെ വാപ്പയെ ഞാൻ തെരഞ്ഞെടുത്തതല്ലോ, എന്റെ ഉമ്മയെ ഞാൻ തെരഞ്ഞെടുത്തതല്ലോ, എന്റെ ജന്മനാട് ഞാൻ തെരഞ്ഞെടുത്തതല്ലോ. ഇത് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയല്ലേ? ഇതെല്ലാം നമുക്ക് കിട്ടിയതാണ്. നമുക്കതിൽ യാതൊരു റോളുമില്ല. എന്നിരിക്കേ Namuki Jeevan Nalgiyadarane Adividetta Vanida Commission Alla Ividetta left or right or Rastriya Chigalalla Ividetta Kendramo Samstanamo Barikunnavaralla Idellaham Nalgiyadarane Rabbus Samawati wal Ardi Agasha Bhumigalude Paribalaganaaya Rabbane Aa Rabb Ivide Nanma Cheyyunnavarkku സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് വേണോ മോളെ എന്നാൽ അഞ്ചു നേരം നിസ്കരിച്ച് ആ അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ പഠിപ്പിച്ച മാതിരി നീ മാന്യമായി വസ്ത്രം ധരിച്ച് ജീവിച്ചാൽ നിനക്കുള്ള സ്വർഗ്ഗം ജന്നാത്തുൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ അനന്തമായ ഉദ്യാനമാണ് അതല്ല അല്ലാഹുവിന്റെ നിയമങ്ങൾ എനിക്ക് ബാധകമല്ല ഞാൻ എൻ്റെ ബോഡി ഷേപ്പ് ബോട്ടം ധരിച്ചുകൊണ്ടേ നടക്കൂ ഞാൻ എൻ്റെ ബോഡി ഷേപ്പ് പർദ്ദ ധരിച്ചേ നടക്കൂ ഞാൻ അന്യപുരുഷന്റെ കൂടെ കമന്റ് അടിച്ചേ തിരിയൂ കലാലയത്തിന്റെ മുറ്റത്ത് ആരെയെങ്കിലും ഒക്കെ കമ്പനി അടിച്ച് പ്രണയം നടിച്ച് ഒക്കെ നടന്നിട്ട് ഇഷ്ടം പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ ഭയന്നോ إنا اعتدنا للكافرين سلاسل وأغلالا وسعيرا കത്തിയാളുന്ന നരകവും വിലങ്ങുകളും ചങ്ങലകളുമുള്ള നരകമാണ് അത് സഹിക്കാനാവുമോ മോളെ ഭയക്കണേ പെങ്ങളെ അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും പറയുകയാണ് ഒരു നേരത്തെ നിസ്കാരവും ഖളാ ആകാൻ പാടില്ല അല്ലാഹു തആലയ്ക്ക് പൊരുത്തമില്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല തഖ്വയോടെ ജീവിക്കണം ഔലിയാക്കളെ ഇഷ്ടം വെക്കണം സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം അന്യപുരുഷന്മാർ സ്ത്രീകൾ ഇടകലർന്നുകൊണ്ട് അനാവശ്യ സംസാരമോ ഇടപെടലോ ഒന്നും വരാൻ പാടില്ല തഖ്വയോടെ ജീവിച്ചാൽ ശാഫി ഇമാമ് തങ്ങൾ പോകുന്ന ഒരു സ്വർഗമുണ്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പോകുന്ന ഒരു സ്വർഗമുണ്ട് റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹു പോകുന്ന ഒരു സ്വർഗമുണ്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പോകുന്ന ഒരു സ്വർഗമുണ്ട് അതിനു മുമ്പേ മുത്തുനബി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നേതൃത്വം നയിക്കുന്ന അതുപോലെ ഹസനൈനി റളിയല്ലാഹു അൻഹു യുവാക്കളെ ലീഡ് ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട് അതിൽ കടക്കണമെന്ന മോഹമുണ്ടോ ഇവിടത്തെ ജരാനരകളെല്ലാം ഇവിടെ അവസാനിക്കും ഇവിടത്തെ പ്രാരാബ്ധങ്ങളും ഒടുങ്ങും പ്രതാപങ്ങളും ഒടുങ്ങും അനന്തമായ ഒരു ലോകം വരാനുണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം നീട്ടുന്നില്ല ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവറുകൾ വഫാത്തിന്റെ ശയ്യയിലാണ് അവിടുത്തെ മകൻ അബ്ദുൽ ജബ്ബാർ എന്നവരെ വന്നിട്ട് ചോദിക്കുന്നു കൈഫ അസ്ബഹത യാ വാലിദീ ഉപ്പാ എങ്ങനെയുണ്ട് ഉപ്പാ എങ്ങനെയുണ്ട് ഉപ്പാ ഉടനെ ശൈഖ് അവർകളെ പറയുകയാണ് ജമീഉ അളാഇ തുലിമുനി ഇല്ലാ ഖൽബി എന്റെ എല്ലാ അവയവത്തിനും വേദനയുണ്ട് മോനെ ഇല്ലാ ഖൽബി എന്റെ ഖൽബിന് വേദനയില്ല എന്തേ അതാണ് അല്ലാ തഖാഫൂ വലാ തഹ്സനൂ മരണപ്പെടുന്ന സമയത്ത് മുഅ്മിനീങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് സ്വാലിഹീങ്ങൾക്ക് അവരുടെ ഖൽബിന് സമാധാനമാണ് ശരീരത്തിന്റെ വേദന അവർക്ക് പ്രശ്നമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ജമീഉ അളാഇ തുലിമുനി ഇല്ലാ ഖൽബി എന്റെ കൽബിന് വേദനയില്ല എന്റെ കൽബിന് വേദനയില്ല وقلبي عند ربي ان قلب الله രക്ഷിതാവായ റബ്ബിങ്കലാണ് എൻ്റെ കൽബുള്ളത്. അതുകൊണ്ട് എൻ്റെ കൽബിന് വേദനയില്ല. അവിശ്വാസികൾക്ക് അങ്ങനെയല്ല. മരണപ്പെടുന്ന സമയത്ത് അവരുടെ കൽബിന് സമാധാനമില്ല. ശരീരത്തിന് യാതൊരു പ്രശ്നവും ഇല്ലെങ്കിലും അവരുടെ മനസ്സിന് സമാധാനമില്ല. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. യാ അയ്യതുൻ നഫ്സുൽ മുത്മഇന്ന ശാന്തി തേടിയ ആത്മാവേ ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കോ. അങ്ങനെ ശാന്തി തേടിയ ആത്മാവ് അള്ളാഹുവിലേക്ക് മടങ്ങും പോലെ ശൈഖ് മുഹീദ്ദീൻ തങ്ങൾ പറയുകയാണ്, ഖൽബി ഇന്ദ റബ്ബി, എൻ്റെ ഖൽബ് അള്ളാഹുവിലാണ്. അലൈക ബിത്തൗഹീദ് അലൈക ബിത്തൗഹീദ് അലൈക ബിത്തൗഹീദ്, തൗഹീദ് മുറുകെ പിടിക്കണേ മോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് മുറുകെ പിടിക്കണേ മോനെ. എല്ലാ നന്മയുടെയുമാകത്തുക എന്ന് പറയുന്നത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഇതാണ് മോനെ അവസാനം നമുക്ക് നേടേണ്ട വിജയം. അതല്ലേ ലോകത്തെ അമേരിക്കയെ ഞെട്ടിപ്പിക്കുന്നത്. ഈ അറബ് ലോകത്തുള്ള ആയുധമല്ല, അമേരിക്കയുടെ കയ്യിലുള്ളതിനേക്കാൾ വലിയൊരായുധവും സൗദിയുടെ കയ്യിലില്ല, ഇറാനിന്റെ കയ്യിലില്ല, ഇറാഖിന്റെ കയ്യിലില്ല, യുഎഇയുടെ കയ്യിലില്ല, ഡമാസ്കസിന്റെ കയ്യിലില്ല. അമേരിക്ക ഭയക്കുന്നത് ഒരു മുസ്ലിം വന്നിട്ട് അമേരിക്ക ബോംബിടുമോ എന്നല്ല. പ്രത്യക്ഷത്തിൽ നമ്മൾ വിചാരിക്കും അങ്ങനെയാണെന്ന്. അല്ല, ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളുടെ മിലിറ്ററി കേന്ദ്രം അമേരിക്കയുടെ കയ്യിലാണ്. 6 അറബ് രാജ്യങ്ങളിൽ 5 രാജ്യത്തിന്റെയും മിലിറ്ററി അമേരിക്കൻ മിലിറ്ററിയുടെ അലയൻസ് അല്ലേ. അതുപോലെ ഒമാനിന്റേത് ബ്രിട്ടന്റെ കയ്യിലല്ലേ. ബാക്കി ുള്ള 5 രാജ്യത്തിന്റെയും മിലിറ്ററി അലയൻസ് അമേരിക്കൻ സൈന്യത്തോടല്ലേ. പിന്നെന്തിനാണ് അമേരിക്ക ഭയക്കുന്നത്? അതുപോലെ എന്തേ ഒന്നാംകിട രാജ്യങ്ങൾ ഭയക്കുന്നത്? അത് നമ്മുടെ കയ്യിലുള്ള ആയുധമല്ല. ഇസ്ലാമിന്റെ തൗഹീദിനെ മറികടക്കാൻ പറ്റുന്ന ഒരു പ്രത്യയശാസ്ത്രം അവരുടെ കയ്യിലില്ല. അതല്ലാതെ വേറൊന്നും അവർക്ക് ഭയമില്ല. ട്രംപിന് പേടി സൽമാൻ രാജാവിന്റെ ആയുധമല്ല, സുൽത്താൻ ബിൻ സായിദിന്റെ പട്ടാളമല്ല, ഖത്തറിന്റെ സൈന്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലയിൽ അധിഷ്ഠിതമായ ഒരു ഇസ്ലാം, ആ ഇസ്ലാമിനെ മറികടക്കാൻ പറ്റുന്ന ഒരു മതം അമേരിക്കയുടെ കയ്യിലില്ല, ബ്രിട്ടന്റെ കയ്യിലില്ല. ഖുർആനിനെ മറികടക്കുന്നൊരു വേദം അവരുടെ കയ്യിലില്ല. മുത്തുനബി തങ്ങളെ മറികടക്കുന്നൊരു നേതാവ് അവരുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഡമാസ്കസിനെ തവിട് പൊടിയാക്കി കളഞ്ഞിട്ടും ആ ഡമാസ്കസിൽ നിന്ന് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് അനസ്തേഷ്യ കൊടുക്കാൻ പോലും ഇല്ലാതെ, ബോധം കെടുത്താൻ പോലും കഴിയാതെ ഓരോമന കുഞ്ഞിന്റെ ശരീരത്തേക്ക് ഓപ്പറേഷന്റെ കത്തിവെക്കുമ്പോൾ ആ കുട്ടിക്ക് മനസ്സമാധാനം നൽകിയത് ബൈബിളല്ല, ഭൗതിക മരുന്നല്ല, ഖുർആനാണ്. ألا بذكر الله تطمئن القلوب. പിഞ്ചോമന പൈതല് ലമിയക്കുനില്ലദീന കഫറു എന്നോതിയത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടില്ലേ കണ്ടില്ലേ? സൂറത്തുൽ അസ്ർ പാരായണം ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ കേട്ടില്ലേ? ഇങ്ങനെ ഒരു ധൈര്യം കൊടുക്കുന്ന വേദം ഇസ്ലാമിന്റെ കയ്യിലാണ്. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാകുന്ന ഖുർആൻ അത് മുസ്ലിങ്ങളുടെ കയ്യിലാണ്. മുത്തുനബി തങ്ങളെ മറികടക്കുന്ന ഒരു നേതാവിനെ യൂറോപ്പിന് പറയാനില്ല. അല്ലാതെ ട്രംപിന്റെ കയ്യിലുള്ളതിനേക്കാൾ വലിയ അണുവായുധം ലോകത്തൊരു മുസ്ലിം രാജ്യത്തിന്റെ കയ്യിലും ഇല്ല. അവർക്ക് മറികടക്കാൻ ഒരു ഐഡിയോളജി ഇല്ല. ഇത് വേണ്ട പോലെ നമ്മളങ്ങ് മനസ്സിലാക്കണം. ഇത് ഞാൻ എൻ്റെ വകയായി പറഞ്ഞതല്ല. നിരവധി ആധുനിക എഴുത്തുകാർ ഇത് തിരിച്ചറിഞ്ഞ് ലോകത്തോട് സംവദിച്ചിട്ടുണ്ട്. വേൾഡ് വെയ്ക്സപ്റ്റ് ഇസ്ലാം എന്ന പുസ്തകം ഇത് നന്നായി പറയുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തെ ഇസ്ലാമിന്റെ ആദർശത്തെ മറികടക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന നിലക്ക് ആശയം കൊണ്ട് ജയിക്കാൻ പറ്റാത്തത് കൊണ്ട് ഓമന മക്കളെയും പാവപ്പെട്ട പെൺകുടികളെയും ലോകത്തുള്ള നിരപരാധികളെയും അരുങ്കൊല ചെയ്ത് കളയുന്ന പടിഞ്ഞാറിന്റെ ക്രൂര വിനോദങ്ങൾ മുഴുവനും ഇസ്ലാമിനോടുള്ള ആദർശപരമായ പകയാണ്. അതല്ലേ അഹ്ലു കിതാബിന്റെ വഞ്ചന? ഖുർആനിൽ അഹ്ലു കിതാബിനെ കുറിച്ച് പറഞ്ഞ ആയത്ത് മുഴുവനും ഒന്ന് ഓതി നോക്കിയാൽ എന്തേ ഇറാഖിനെ തവിട് പൊടിയാക്കിയിട്ട് ആയിരങ്ങളെ അരുങ്കൊല ചെയ്ത് കളഞ്ഞില്ലേ? ഫലസ്തീനിലെ ഓമന മക്കളെ എത്ര കാലമായി അവർ കൊന്നുകൊണ്ടിരിക്കുകയല്ലേ? സിറിയയിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ അഭയാർത്ഥികളാക്കി തള്ളിയില്ലേ? ഇവിടെയെല്ലാം ഒരു വീടും ഒഴിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കടന്നു വന്നു. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, സയ്യിദ് ഹബീബ് തങ്ങൾ അവർകൾ അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഒരുപാട് കാലം പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രാസ്ഥാനിക മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഇസ്ലാമിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് നമ്മൾ മുസ്ലിമായി ജീവിച്ച് ലോകത്തിന് മുഴുവനും സമാധാനം നൽകി നമ്മുടെ കയ്യിലുള്ള ആദർശം അത് അല്ലാഹു തആല നൽകിയ വലിയ ഭാഗ്യമാണ്. ലോകത്ത് ഇസ്ലാമിനോട് എല്ലാവർക്കുള്ള അസൂയ എന്താ? ഇസ്ലാമിന്റെ കയ്യിലുള്ള ആദർശത്തിന്റെ മഹത്വമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഇസ്സത്തോടെ വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ നമുക്ക് അല്ലാഹു തആല പ്രതാപം നൽകും. അല്ലാതെ ഒരു അമേരിക്കക്കും ഒരു ബ്രിട്ടനും ഒരു ഫ്രാൻസിനും ഒരു ജർമ്മനിക്കും അതുപോലെ തന്നെ ഒരു റഷ്യക്കും ഒരു പുട്ടിനും പ്രിയമുള്ളവരെ മുസ്ലിം രാജ്യത്തിന്റെ കയ്യിൽ എന്തുകൊണ്ട് എന്ന് ബേജാറാവേണ്ടിയില്ല. നമ്മുടെ കയ്യിലുള്ള ഈമാൻ, ആ ഈമാനെ മറികടക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്നതാണ് അവരെ ചിന്തിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും തഖ്വയുടെയും സലാഹിന്റെയും മഹ്ലികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്ന് രണ്ട് ലോകത്തും ഞങ്ങളെ മുഴുവനും നീ മുത്തഖീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി തങ്ങളവരുടെ നേതൃത്വത്തിൽ നമുക്ക് ദുആ നടക്കും. അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഈ പരിപാടിക്കൊക്കെ ചെലവുണ്ടല്ലോ. തങ്ങളവരുടെ നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും നിങ്ങൾ നമ്മളെല്ലാവരും കൂടിയാണ് ഇത് നടത്തേണ്ടത്. ഓരോ കൊല്ലം കഴിയുമ്പോഴും ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളെ പറയാനും ഖുത്ബിയത്തിന്റെ മഹത്വം പറയാനും സാദാത്തുക്കളും ആലിമീങ്ങളും ഈ നാട്ടിൽ വരാനും ഒക്കെ വേദിയുണ്ടാക്കി ഖൈറിന്റെയും റാഹത്തിന്റെയും മജ്ലിസുകൾ ഇവിടെ ഉണ്ടാവാൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, പ്രിയമുള്ളവരെ, അതിലേക്ക് ചെറിയ ചില സംഭാവനകളൊക്കെ നിങ്ങൾ തന്നാൽ വലിയൊരു സന്തോഷമായിരുന്നു. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അവസാനം തങ്ങളവരുടെ കയ്യിൽ എല്ലാവരും സംഭാവന കൊടുക്കണം. അതിന്റെ മുന്നോടിയായ ഒരു കാര്യം പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിത സമ്മേളനം മാർച്ച് 3, 4, 5 തീയതികളിൽ തൃശ്ശൂരിൽ നടക്കുന്നു. നിങ്ങളെ എല്ലാവരെയും അതിനുവേണ്ടി ക്ഷണിക്കുന്നു. അതിന്റെ മുന്നോടിയായി എല്ലാ ജില്ലയിലും SSFന്റെ മുത്തഅല്ലിം സമ്മേളനം നടക്കുന്നുണ്ട്, ജില്ലാ മുത്തഅല്ലിം സമ്മേളനങ്ങൾ. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ സിറാജുൽ ഹുദയും മർക്കസും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ തെക്കൻ കേരളത്തിലെ സുന്നി മർക്കസ് എന്നറിയപ്പെടുന്ന ഖാദിസിയുടെ സമ്മേളനം 17, 18, 19 തീയതികളിൽ ഈ ഫെബ്രുവരി മാസത്തിൽ നടക്കുകയാണ്. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ ഒരു 6 ജില്ലകളോളമുള്ള ഇങ്ങനെ ഒരു സനദ് ദാന സമ്മേളനം, വിപുലമായ സുന്നി സമ്മേളനം നടക്കുന്ന നമ്മുടെ ഖാദിസിയ അങ്കണത്തിലാണ്. നിങ്ങളെല്ലാവരും അതിന്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ആരെങ്കിലും ഒക്കെ അതിന് എത്തിപ്പെടാൻ കഴിയുന്നവരുണ്ടാവും. ചിലരൊക്കെ അൽഹംദുലില്ലാ പരിസരത്തുള്ളവരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിയുന്നവരൊക്കെ വരികയും സഹകരിക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് വിദേശ രാജ്യത്തു നിന്നുള്ള പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയ പണ്ഡിത നേതൃത്വമായ അഷ്റഫി മിയ സാഹബ്, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ ക്യാപ്റ്റണിൽ വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ലെക്ചറായ അഫ്രോസ് ഖാദിരി സാഹബ് തുടങ്ങിയുള്ളവരെല്ലാം നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങളെ എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. March 10, 11, 12 തീയതികളിൽ 3000-ഓളം വരുന്ന ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രോഫ് സമ്മിറ്റ് എന്ന മഹത്തായ സമ്മേളനം മഅദിനിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും പങ്കാളിത്തവും എല്ലാത്തിനും ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ എല്ലാവരും ബർക്കത്തിന് വേണ്ടി മുസാഫഹത്ത് ചെയ്യണം. തങ്ങൾ അത് കഴിഞ്ഞ് സിക്റും സ്വലാത്തും ദുആക്കെ ഉണ്ടാവും. അതോടൊപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ നല്ല ഒരു മജ്ലിസിലേക്ക് ഒരു നല്ലൊരു തുടക്കം വേണമല്ലോ. ഒരു 2000 രൂപ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തങ്ങളവറുകളുടെ കയ്യിലൊന്ന് കൊടുത്ത് തുടങ്ങാൻ പറ്റുന്ന ആരാണ്? അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, നീ നൽകിയ നിഅമത്തിൽ നിന്ന് സഹായിക്കുന്ന ആളുകൾക്ക് നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഒരു 2000 രൂപ ഇൻഷാ അല്ലാഹ് എന്റെ വകയായി ഒന്ന് കൊടുത്തു തുടങ്ങാം. പിന്നെ വരുന്ന എല്ലാ ആളുകളും കൊടുക്കുന്ന ഖൈർ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മജ്ലിസും കബൂലാക്കുമാറാകട്ടെ. എല്ലാ ആളുകളും 2000, 1000, 500 എത്രയാണോ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന അത്രയും നല്ല സംഭാവനകൾ എല്ലാവരും ഒന്ന് എഴുന്നേൽക്കുക ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ പോയിരിക്കണം. തങ്ങളവരുടെ കയ്യിൽ എല്ലാവരും വന്നിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ, ഒരു ഉപചാരത്തിന് വേണ്ടിയുള്ള മുസാഫഹത്തല്ല, 2000, 1000, 500 എത്രയാണോ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നത് എല്ലാവരും നൽകിയിട്ട് അതേ സ്ഥലത്ത് തന്നെ ഇരുന്നാൽ ഇൻഷാ അല്ലാഹ് തങ്ങളവരുടെ ദുആ ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും തങ്ങളവരുടെ മുസാഫഹത്ത് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ വന്നിരിക്കുക ഇൻഷാ അല്ലാഹ്. തങ്ങളവരുടെ നേതൃത്വത്തിലുള്ള ദുആ കഴിഞ്ഞിട്ടാണ് നമുക്കൊക്കെ പോകാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മജ്ലിസുകളിൽ ഇതുപോലെയുള്ള ദീനീ സംരംഭങ്ങളിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. എല്ലാവിധ ഇസ്സത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അലീമായ റബ്ബേ, ഞങ്ങളുടെ മഹത്തുക്കളായ സാദാത്തുക്കൾക്കെല്ലാം ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. യാ റബ്ബി സ്വല്ലി അലൻ നബീ മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ.